بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون الصلاة والسلام عليك يا سيدنا يا رسول الله الصلاة والسلام عليك يا سيدنا يا حبيب الله خذ بأيدينا قلت حيلتنا أدركنا يا رسول الله وما توفيقي إلا بالله عليه توكلت وإليه أنيب وما توفيقي إلا بالله عليه توكلت وإليه أنيب وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون صدق الله مولانا العظيم صدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وعلى أمة سيدنا محمد സ്നേഹാദരവുകൾ നിറഞ്ഞ സയ്യിദന്മാർ പ്രിയപ്പെട്ട മുത്തഅല്ലിമീൻ രക്ഷിതാക്കൾ സുഹൃത്തുക്കൾ സർവശക്തനായ റബ്ബ് സുബ്ഹാനഹു വതആല നമ്മുടെ ഈ മഹത്തായ മജ്ലിസ് അവന്റെ പൊരുത്തത്തിലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ ഇതിന്റെ വറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സർവ അനർത്ഥങ്ങളും വിട്ടുപൊറുത്ത് മാഫാക്കി അവന്റെ മുത്തഖികളായ അടിമകളുടെ പട്ടികയിൽ നാം ഏവരെയും അല്ലാഹു എഴുതി അനുഗ്രഹിക്കുമാറാകട്ടെ വിവിധ ഉദ്ദേശ്യങ്ങൾ വെച്ചുകൊണ്ട് ഈ മഹത്തായ മജ്ലിസിലേക്ക് വന്നണഞ്ഞ് മുഴുവൻ മുഴുവനീങ്ങളുടെയും ഹലാലും ഖൈറുമായ മുറാദുകൾ മഹാനായ ഗൗഫുള്ള ആലം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി തങ്ങളവരുടെ ബറക്കത്തുകൊണ്ട് ഈ മജ്ലിസിന്റെ ബറക്കത്തുകൊണ്ട് നാം നൽകുന്ന സദഖകളുടെ ബറക്കത്തുകൊണ്ട് സയ്യിദന്മാരുടെ ബറക്കത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഹാസിലാക്കി തരുമാറാകട്ടെ മരിക്കുന്ന സമയത്ത് പരിപൂർണ ഈമാനോടെ
കലിമ ചൊല്ലി മരിച്ച് നാളെ സ്വാലിഹീങ്ങളോടൊന്നിച്ച് സ്വർഗീയ ആരാമത്തിൽ സന്തോഷത്തോടുകൂടെ സംഗമിക്കുവാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കും ബന്ധപ്പെട്ടവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ഭൂമിയിൽ സൃഷ്ടിച്ച ആദരണീയരായ അടിമകളാണ് മനുഷ്യർ. ഇതര ജീവികളിൽ നിന്ന് വ്യത്യസ്തമായി പ്രത്യേകമായ ആദരവ് മനുഷ്യകുലത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ ജഗന്നിയന്താവായ റബ്ബ് സുബ്ഹാനഹു വ തആല ആ കാര്യം വളരെ വ്യക്തമായി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. വലക്കത് കറംന ബനി ആദം, ആദം സന്തതികളെ നാം ബഹുമാനിച്ചിരിക്കുന്നു, ആദരിച്ചിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം സന്തതികളിൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ വക്താക്കളായി തെരഞ്ഞെടുക്കപ്പെട്ട വിഭാഗമാകുന്ന മുസ്ലിങ്ങളാകുന്ന നാം മനുഷ്യരിൽ നിന്ന് തന്നെ വലിയ ഭാഗ്യം നൽകപ്പെട്ട വിഭാഗമാണ്. ഈ ഭൗതിക ലോകത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എന്തിന് പറഞ്ഞയച്ചു എന്നും ആ പറഞ്ഞയച്ച ലക്ഷ്യബോധത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള ജീവിതം നമ്മുടെ ഭാഗത്തുണ്ടോ എന്നതിനെ സംബന്ധിച്ചുമുള്ള ആത്മവിചിന്തനങ്ങൾ ജീവിതത്തിന്റെ നാനാ തുറകളിലും ഓരോ നിമിഷങ്ങളിലും സെക്കൻഡുകളിലും നമ്മുടെ മനതലങ്ങളിലൂടെ മാറി മറയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യവിഭാഗത്തിന്റെ വിജയത്തിനും ഉന്നതിക്കും ആത്മീയമായ പുരോഗതിക്കും ധാരാളം മേഖലകളും ഒരുപാട് ആരാധന പ്രവർത്തനങ്ങളും സൽക്കർമ്മങ്ങളിലൂടെ അല്ലാഹുവിലേക്ക് അടുക്കുവാനുള്ള സന്ദർഭങ്ങളും സാഹചര്യങ്ങളും നമ്മുടെ മുന്നിൽ വളരെ വ്യക്തമായി വരച്ചു കാണിച്ചു തന്നിട്ടുണ്ട്. അത് കാണിച്ചു തരാൻ വേണ്ടി പ്രവാചകന്മാർ ലോകത്ത് വന്നിട്ടുണ്ട്. ആ പ്രവാചകന്മാർക്ക് ശേഷം അവരുടെ അനന്തരഗാമികളാകുന്ന പണ്ഡിതന്മാരും സ്വാലിഹീങ്ങളും സാദാത്തീങ്ങളും ഒക്കെ യഥാർത്ഥമായ ദീനിന്റെ ആശയങ്ങളും ആദർശങ്ങളും വിജയത്തിന്റെ സൽപാണ്ഡാവും നമ്മുടെ മുന്നിൽ വരച്ചു കാണിച്ചു തരുമ്പോ ആ വഴിയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് വിജയമുണ്ട് എന്ന് വിശുദ്ധമായ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളും സദ്വൃത്തരായ സ്വഹാബാ കിറാമും താബിഉകളും തബഉ താബിഉകളും തുടങ്ങി പൂർവസൂരികളായ മഹാരഥന്മാർ വരച്ചു കാണിച്ചു തന്ന സുന്ദരമായ പാഥേയത്തിലൂടെ ജീവിത നൗകം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾക്ക് വിജയം ഉറപ്പാണ്. ആ വഴിയിൽ നിന്ന് നമ്മെ തെറ്റിപ്പിക്കുവാൻ വേണ്ടി ഒരുപാട് ശത്രുക്കൾ ഒളിഞ്ഞൊളിത്തെളിഞ്ഞൊളിഞ്ഞു നമ്മുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അഥവാ ഈ ഭൗതിക ലോകത്ത് പലർക്കും പല രൂപത്തിലുള്ള ശത്രുക്കളും ഉണ്ടാകാം. സമ്പന്നന്മാർക്ക് അതേപോലെ തന്നെ ആരോഗ്യവാന്മാർക്ക് ഇങ്ങനെ പല രൂപത്തിലുള്ള പുരോഗതിയിൽ ഔന്നിത്യത്തിന്റെ ഉന്നതിയിൽ വിരാജിക്കുന്ന ആളുകൾക്ക് പലപ്പോഴായി പല രൂപത്തിലുള്ള ശത്രുക്കളും ഉണ്ടാകാമെങ്കിൽ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ യഥാർത്ഥ വശങ്ങളിലൂടെ സഞ്ചരിക്കുന്ന മുഅ്മിനായ മനുഷ്യനെ അതിൽ നിന്ന് വഴിതിരിച്ചുവിടാൻ വേണ്ടി ഒരുപാട് ശത്രുക്കളുണ്ട് മനുഷ്യനിക്ക്. ആ ശത്രുക്കളെ പരിചയപ്പെടുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട അബുല്ലൈഹു പഠിപ്പിക്കുന്നത് കാണാം. നിനക്ക് പ്രധാനമായി നാല് ശത്രുക്കളുണ്ട്. ആ ശത്രുക്കള് ഭൗതിക ലോകത്തുള്ള നിന്റെ നേട്ടത്തിന് വിലങ്ങ് തടിയാകുന്ന ശത്രുക്കളല്ല.
ഇവിടെയുള്ള സ്ഥാനമാനങ്ങൾക്ക് വികലേൽപ്പിക്കുന്ന ശത്രുക്കളല്ല, ഇവിടെയുള്ള സ്ഥാനമാനങ്ങൾക്കെതിരെ ശപിക്കുന്ന ശത്രുക്കളല്ല, മറിച്ച് ആക്രമാകുന്ന ലോകത്തെ വിജയത്തിന് ഏറ്റവും വലിയ തടസ്സമായി വർത്തിക്കുന്ന മൂന്ന് നാല് ശത്രുക്കളുണ്ട്. ആ ശത്രുക്കളാണ് ഏറ്റവും വലിയ ശത്രുക്കൾ. ഭൗതിക ലോകത്തുള്ള ശത്രുക്കളെക്കാൾ ഏറ്റവും വലിയ ശത്രുക്കളായി നമ്മൾ കാണേണ്ടത് നമുക്ക് ആഹ്റം നഷ്ടപ്പെടുന്ന ശത്രുക്കളെയാണ്. ആ ശത്രുക്കളെ ബഹുമാനപ്പെട്ട പുള്ളിങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ട് പറയുന്നു, നിനക്ക് നാല് ശത്രുക്കളുണ്ട്. ആ ശത്രുക്കളിൽ നിന്ന് ഓരോന്നിനോടും ധർമ്മ സമരം ചെയ്യേണ്ടതിന്റെ ബാധ്യതയാണ്. ആ ശത്രുക്കളോട് നീ യുദ്ധം ചെയ്യണം. അടർക്കളത്തിൽ ആ ശത്രുക്കളോട് പടപുരുതിക്കൊണ്ട് നീ വിജയം കൈവരിക്കണം. എന്നാലാണ് നിനക്ക് സ്വർഗം ഉറപ്പാക്കാൻ കഴിയുന്നത്, ആഖിറ വിജയം ഉറപ്പാക്കാൻ കഴിയുന്നത്. ഏറ്റവും വലിയ വിജയമാകുന്ന പരലോക വിജയമില്ലേ, ആ വിജയം നിനക്ക് കൈവരിക്കാൻ കഴിയണോ? നീ നാല് ശത്രുക്കളെ കണ്ടറിഞ്ഞുകൊണ്ട് അവരെ പ്രതിരോധിക്കണം. അവർക്കെതിരെ നീ സമരസജ്ജമായി രംഗത്തിറങ്ങണം. എങ്കിൽ നിനക്ക് രക്ഷയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട പുള്ളൈതു തങ്ങള് പഠിപ്പിക്കുന്നു. ഒന്നാമത്തെ ശത്രു ഇത് ദുനിയാവാണ്. ഒന്നാമത്തെ ശത്രു ദുനിയാവാണ്. മനുഷ്യർക്ക് ആഹ്റം നഷ്ടപ്പെടുത്താൻ മനുഷ്യന്റെ പിന്നാലെ കെണിഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശത്രു ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ദുനിയാവാണ്. ദുനിയാവിൽ പ്രൗഢിയുണ്ട്, ഇവിടെ പ്രതാപമുണ്ട്, രസങ്ങളുണ്ട്, ആനന്ദങ്ങളുണ്ട്, ആഹ്ലാദങ്ങളുണ്ട്, കളികളും ചിരികളും വിനോദങ്ങളും സമ്പത്തിന്റെ പരുദീസകളും രമ്യഹർമ്മങ്ങളും ഒരുപാട് രസങ്ങളുടെ സുന്ദരമായ മായാവലയങ്ങളാണ് ഭൗതിക ലോകത്തുള്ളത്. അതിന്റെയൊക്കെ പിന്നാലെ മനുഷ്യന് ജീവിക്കുമ്പോ അത് പലപ്പോഴും മാഹിറം മറക്കാൻ കാരണമാണ്. ദുനിയാവിന്റെ മുന്നിൽ ഭംഗിയോടുകൂടെ പ്രകടിപ്പിക്കപ്പെടും. ആ ദുനിയാവിന്റെ ശത്രുവാണെന്ന് നീ മനസ്സിലാക്കണം. ദുനിയാവിന്റെ പിന്നാലെ സർവ്വതും തിരിച്ചുകൊണ്ട് നീ ഓടാൻ പാടില്ല. അതിനെ നീ എന്നും ജീവിക്കുന്ന ലോകമായി കാണാൻ പാടില്ല. ദുനിയാവ് നശ്വരമാണ്, നശിക്കുന്നതാണ്, അറ്റമുള്ളതാണ്. ഇന്നോ നാളെയോ ഈ ദുനിയാവിൽ നിന്ന് നമ്മൾ പോകേണ്ടതാണ്. ഈ ദുനിയാവ് ഒരിക്കലും നമ്മുടെ ആഹ്റം നഷ്ടപ്പെടാൻ കാരണമാകരുത്. ദുനിയാവിന്റെ പിന്നാലെ പോയി ആഹ്റം നഷ്ടമാകരുത്. ദുനിയാവിന്റെ പിന്നാലെ ആഹ്റം മറന്നുകൊണ്ട് ജീവിക്കരുത്. ഇവിടെയുള്ള പച്ചപ്പ് കണ്ടുകൊണ്ട് ഈ ദുനിയാവിൽ ലൈസൻസ് ഇല്ലാത്ത ജീവിതം നയിച്ചാൽ ആഹ്റം നഷ്ടമാണ്. ദുനിയാവിന്റെ ശത്രുവാണ്. ആ ശത്രുവിനെ നീ ഒരിക്കലും മിത്രമായി കാണരുത്. റസൂലുള്ള പഠിപ്പിച്ച ശത്രുവാണ് ദുനിയാവ്. ഈ ദുനിയാവിന് നീ കൂടുതൽ വില കൽപ്പിക്കരുത്. ദുനിയാവിന്റെ പിന്നാലെ സമയം ചെലവഴിക്കരുത്. ഈ ദുനിയാവിന്റെ പിന്നാലെ കൂടുതൽ സമയം ചെലവഴിച്ചാൽ അതിന്റെ ആക്രമാകുന്ന ലോകത്തെ ശാശ്വത വിജയം നഷ്ടത്തിലാക്കും. മോനെ ബഹുമാനപ്പെട്ട പുള്ളി തങ്ങൾ പഠിപ്പിച്ചു, ഒന്നാമത്തെ ശത്രു ദുനിയാവ് തന്നെ. അതുകൊണ്ടാണ് മഹാരഥന്മാരായ ഔലിയാക്കൾമാർ കഴിഞ്ഞുപോയ ഗതകാല ചരിത്ര കാലങ്ങളിൽ ലോകമനുസ്മരിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട തങ്ങളെ പോലോത്ത ആത്മീയ ലോകത്ത് ഗിരിസിംഗങ്ങളായി വിരാജിച്ച് ലോകത്ത് ആത്മീയതയുടെ
നിന്റെ വെള്ളി വെളിച്ചം കടുത്തി ലോകത്ത് പ്രചരിപ്പിച്ച് പ്രകാശിപ്പിച്ച് കടിഞ്ഞു പോയ മഹാരഥന്മാർ എന്തേ ഇന്നും അവരെ ലോകം സ്മരിക്കുന്നത്. ലോകത്തിൽ നിന്ന് വിട പറഞ്ഞ് കാലങ്ങൾ കടഞ്ഞു പോയിട്ടും സ്മരിക്കുന്നത് എന്തുകൊണ്ടാണ്? ബഹുമാനപ്പെട്ട തങ്ങളുടെ സ്മരണ ഉരുക്കുന്നത് എന്തുകൊണ്ടാണ്? അവര് ദുനിയാവനെ പോലാത്ത ചൊല്ലിയവരാണ്. അവർക്ക് ദുനിയാവ് വേണ്ട. ഈ ദുനിയാവിനെ വലിയ ശത്രുവായവര് കണ്ടു. ആ നിലക്ക് ദുനിയാവിന്റെ ശത്രുത അല്ലെങ്കിൽ ദുനിയാവിന്റെ ആഹാരത്തിന് വിഘാതമായി നിൽക്കുന്ന വിലങ്ങതടിയാണ്. അതിന്റെ പിന്നാലെ ഞാന് പോയാൽ എന്റെ ആഹാര വിജയം നഷ്ടത്തിലാകുമെന്ന് മനസ്സിലാക്കി ഈ ദുനിയാവിനെ ശത്രുതാ മനോഭാവത്തോടെ കണ്ട മഹാരഥന്മാർ അവരൊക്കെ വിജയിച്ചു പോയി. ദുനിയാവിനെ ശത്രുവായി കാണാതെ അതിനെ മിത്രമാക്കി അതിന്റെ പിന്നാലെ സമയങ്ങളും മുഴുവനും ചിലവടിച്ചാൽ അവൻ നഷ്ടത്തിലാണ്, അവന്റെ ആഹാരം പരാജയമാണ്. അതാണ് ബഹുമാനപ്പെട്ട പുള്ളൈതലങ്ങൾ ഒന്നാമതായി പഠിപ്പിച്ചത്. എന്നിട്ട് മഹാനഗരികള് രണ്ടാമത്തെ ശത്രുവിനെ പരിചയപ്പെടുത്തുന്നു. രണ്ടാമത്തെ നിന്റെ ശത്രു അത് നിന്റെ നഫ്സാണ് കേട്ടോ, നിന്റെ ശരീരമാണ് കേട്ടോ. മൗലായ സല്ലിവാസൽ. നിന്റെ നഫ്സൊരു കുട്ടിയെ പോലെയാണ്, നിന്റെ നഫ്സൊരു കുട്ടിയെ പോലെയാണ്. എന്താണ് കുട്ടിയുടെ സ്വഭാവം? ഒരു കുട്ടിക്കൊരുമ്മ രണ്ടു വയസ്സ് വരെ മുല കൊടുക്കണമെന്നാണ്. പരിപൂർണമായി രണ്ടു വയസ്സ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാല് കൊടുക്കണം. അത് ഉമ്മമാരുടെ ബാധ്യതയാണ്. ആ കുട്ടിയുടെ ആരോഗ്യത്തിനത് നല്ലതാണ്. രണ്ടു വർഷം തുടർച്ചയായി കുട്ടിക്ക് മുല കൊടുക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആരോഗ്യശാസ്ത്രവും അത് തന്നെയാണ് പറയുന്നത്. ഉമ്മയുടെ മുലപ്പാലിനേക്കാളും കുട്ടിയുടെ ആരോഗ്യത്തിന് മറ്റൊരൌഷധമില്ല. ഏത് ബേബീവിറ്റകളായാലും ഏത് രൂപത്തിലുള്ള ലാക്ടേനജുകളായാലും എത്ര വലിയ രൂപത്തിലുള്ള ഏതൊക്കെ സാധനങ്ങൾ കുട്ടികൾക്ക് കൊടുത്താലും കുട്ടിക്കൊരു ഉമ്മയുടെ അമ്മിഞ്ഞ പാലിനോളം ഔഷധ വീര്യമുള്ള, അതിനോളം വിറ്റാമിനുള്ള, അതിനോളം ആരോഗ്യത്തെ പൊട്ടിപ്പെടുത്തുന്ന മറ്റൊന്നില്ല. അതാണ് കുട്ടിയുടെ സ്വഭാവം. കുട്ടിക്ക് രണ്ട് മാസം രണ്ട് വർഷം ഒരുമ്മ മുല കൊടുക്കുന്നു. എന്നാൽ ആ രണ്ട് വർഷം കഴിഞ്ഞിട്ടും ആ കുട്ടിയുടെ മുലകുടി നിർത്തിയില്ലെങ്കിലോ, ആ കുട്ടിയുടെ മുലകുടി നിർത്താതെ പോയാൽ കുട്ടി മുല കുടിച്ചുകൊണ്ട് തന്നെ വളരും. അതങ്ങനെ കുട്ടിയുടെ ശീലമായി മാറിപ്പോകും എന്നത് തന്നെയാണ്. എന്നതുപോലെയാണ് നഫ്സ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ബുസരി റളിയല്ലാഹു അൻഹു അവിടുത്തെ പൊറുതബയത്തിലൂടെ പഠിപ്പിക്കുന്നു. കുട്ടിക്ക് രണ്ടു വർഷം കഴിഞ്ഞിട്ടും മുല കൊടുത്താൽ അല്ലെങ്കിൽ ആ മുലകുടി നിർത്താതെ അങ്ങനെ തുടർത്തിക്കൊണ്ടു പോയാൽ കുട്ടി ആ മുല കുടിച്ചുകൊണ്ട് തന്നെ വലുതാകും. അത് കുട്ടിയുടെ ശീലമായി മാറും. എന്നതുപോലെ തെറ്റുകുറ്റങ്ങളുമായി ബന്ധപ്പെടുന്ന മനുഷ്യന് അതിൽ നിന്ന് മാറി ചിന്തിക്കാതെ കൽബ് അതിൽ നിന്ന് മാറ്റിയെടുക്കാതെ തെറ്റുകുറ്റങ്ങളിൽ തന്നെ ജീവിതം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയാൽ അവൻ അതിൽ നിന്ന് പിന്തിരിയാൻ കഴിയാതെ അതിന്റെ അടിറ്റായി മാറിപ്പോകും. അതിൽ അവന് പെട്ടുകുടുങ്ങിപ്പോകും. തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് അവന് മാറിപ്പോകും. അതുകൊണ്ട് അവന്റെ നഫ്സിന് അവന് കടിഞ്ഞാനിടണം, ശരീരത്തിന് അവന് കാത്തു സൂക്ഷിക്കണം. മനുഷ്യന്റെ ഏറ്റവും വലിയ ഒരു ശത്രു അവന്റെ നഫ്സ് തന്നെയാണ്.
ആ നഫ്സ് മനുഷ്യന്റെ ഒരു വലിയ ശത്രുവാണ്. പലതും നഫ്സവനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു, തിന്മകളിലേക്ക് മനുഷ്യനെ കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നു, അധാർമികതകളിലേക്കും വേണ്ടാത്തരങ്ങളിലേക്കും അശ്ലീലങ്ങളിലേക്കും മനുഷ്യന്റെ മനസ്സ് കമ്പിൽ കൊണ്ടുകൊണ്ടിരിക്കുന്നു. നന്മയുടെ സദസ്സുകളും നന്മയുടെ പ്രവർത്തനങ്ങളും ഒക്കെ മനുഷ്യന്റെ കൽബുകളിൽ നിന്ന് മോശമായി ചിത്രീകരിക്കപ്പെടുകയും അവൻ തിന്മകളുടെ ഉപാസകനായി മാറുകയും ചെയ്യുമ്പോ അതിലേക്ക് അവനെ കൊണ്ടുപോകുന്നത് അവന്റെ നഫ്സാണ്, അവന്റെ തടീച്ചയാണ്. ആ തടീച്ചയോട് യുദ്ധം ചെയ്യണം. മനുഷ്യന്റെ വലിയ ശത്രുവാണ് തടീച്ച. തടീച്ചിക്കുന്ന കാര്യങ്ങൾ മനുഷ്യനോട് കൽബിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അവന്റെ നഫ്സിങ്ങനെ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, നല്ലൊരു മജ്ലിസ് നടക്കുമ്പോ, നല്ലൊരു ഖുത്ബിയത്തിന്റെ സദസ് നടക്കുമ്പോ, അല്ലെങ്കിൽ ഒരു ഇൽമിന്റെ മജ്ലിസ് നടക്കുമ്പോ, നല്ല നല്ല സദസ്സുകൾ ഉണ്ടാകുമ്പോ അതിലേക്ക് പോകാൻ മനസ്സാഗ്രഹിക്കുമ്പോ അവന്റെ നഫ്സ് അവനോട് ഇങ്ങനെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് പിന്തിരിപ്പിച്ച് നന്മയിൽ നിന്ന് അവനെ പുറംതിരിച്ചു വിടാനുള്ള ശ്രമകരമായ പ്രവർത്തനം അവന്റെ നഫ്സ് നടത്തിക്കൊണ്ട് അതിന് മനുഷ്യന് കീഴ്പ്പെട്ടു പോയാൽ അത് പരാജയമാണ്. അവൻ നഫ്സിന്റെ മുന്നിൽ പരാജയപ്പെട്ടുപോയി. രാവിലെ സമയത്ത് കിടന്നുറങ്ങുന്ന, സുബഹിയുടെ സമയത്ത് ബെഡ്റൂമിൽ കിടന്നുറങ്ങുന്ന മനുഷ്യന് സുബഹിയുടെ ബാങ്ക് പള്ളി മിനാരത്തിൽ നിന്ന് മുഴങ്ങിക്കേൽക്കുമ്പോ ഹയ്യാല സ്വലാത്ത് ഹയ്യാൽ ഫലാഹ്, നിസ്കാരത്തിലേക്ക് വാ, വിജയത്തിലേക്ക് വാ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് സുബഹിയുടെ സമയത്ത് വിളിക്കുകയാണ്. അല്ലാഹുവാണ് ഉറക്ക് നൽകിയത്. രാത്രി സമയത്ത് ബെഡ്റൂമിലേക്ക് അങ്ങോട്ട് പോയി കിടക്കേണ്ട താമസം നിന്റെ നയനങ്ങളിലേക്ക് ഉറക്ക് വന്നുപോയി. നീ സുഖനിദ്ര പ്രാപിച്ചുപോയി, റാഹത്തായി നീ ഉറങ്ങിപ്പോയി. ആ ഉറക്ക് നൽകിയ റബ്ബാണ് നിന്നെ വിളിക്കുന്നത്. രണ്ടരക്കാത്ത് സുബഹി നിസ്കരിക്കാൻ വേണ്ടി നിന്നെ വിളിക്കുമ്പോ നിന്റെ മനസ്സ് പറയുന്നു അല്പവും കൂടെ കടന്നോ, ഇനിയും സമയമുണ്ട്, സമയമായിട്ടില്ല എന്ന് നിന്റെ നഫ്സ് നിന്നോട് മന്ത്രിക്കുമ്പോ ആ നഫ്സിന്റെ മന്ത്രത്തിന് അനുവാദം കൊടുത്തുകൊണ്ട്, ആ നഫ്സിന്റെ മന്ത്രത്തിന് അംഗീകാരം കൊടുത്തുകൊണ്ട്, അതിന് ഉത്തരം കൊടുത്തുകൊണ്ട് നീ കിടന്നുറങ്ങിയാൽ അവിടെ നഫ്സാകുന്ന ശത്രു നിന്റെ മുന്നിൽ വിജയിച്ചു പോയി. ആ നഫ്സ് നിന്റെ ശത്രുവാണെന്ന് നീ അറിയണം. ഫസ്രിഫ് ആവ ദിറന്തു വല്ലിയഹു ഇന്നൽ അവാമ തവൽ ലാ യസ്മി ഔ യസ്മി. ശരീരത്തിന്റെ ഇച്ഛകളെ നീ തടഞ്ഞു നിർത്തിക്കോ. ആ ശരീരം ഇച്ഛിക്കുന്ന കാര്യങ്ങളെ നീ തടഞ്ഞു നിർത്തിക്കോ. കൈകാര്യകർത്താക്കനാക്കുന്നവന് അവന് സൂക്ഷിച്ചുകൊള്ളണം. ശരീരം പറയുന്നതനുസരിച്ച് നിൽക്കുന്നവന് സൂക്ഷിച്ചുകൊള്ളണം. അവനൊരിക്കലും വിജയിക്കാൻ പോകുന്നില്ല. തിന്മകളിലേക്ക് ശരീരം പ്രോത്സാഹിപ്പിക്കുമ്പോ അവന്റെ നഫ്സ് തിന്മകളിലേക്ക് അവനിക്ക് പ്രോത്സാഹനം നൽകുമ്പോ ആ തിന്മയിലേക്ക് അവന് പോകുമ്പോ ആ ശരീരം ഇച്ഛിക്കുന്ന കാര്യങ്ങൾക്ക് വശംവദനായി അനാവശ്യ പ്രവണതകളുടെ പിന്നാലെ മനുഷ്യന് പോയാൽ അവന് പരാജയപ്പെട്ടു പോകും. അതാണ് നിങ്ങൾ പഠിപ്പിച്ചത്, നിന്റെ നഫ്സ് നിന്റെ ശത്രുവാണ്. മൂന്നാമതായി മഹാനവരുകൾ പഠിപ്പിച്ചു, മനുഷ്യരിൽപ്പെട്ട ശൈത്താൻമാർ, അതേപോലെ തന്നെ ജിന്നുകളിൽപ്പെട്ട പിശാചുക്കൾ, ആ പിശാചുക്കളും നിന്റെ ശത്രുക്കളാണ്. ഈ നാല് ശത്രുക്കൾ നിന്റെ ആഖിറത്തിലേക്കുള്ള വഴിയിൽ തടസ്സം സൃഷ്ടിക്കുന്ന വലിയ ശത്രുക്കളാണെന്ന് നീ മനസ്സിലാക്കി ആ ശത്രുക്കളുടെ മുന്നിൽ നീ പ്രതിരോധം തീർത്തുകൊണ്ട് ആഖിറ വിജയം ഉറപ്പിക്കാൻ നീ ശ്രമം നടത്തണമെന്ന് മഹാനായ അബുല്ലൈദ് തങ്ങൾ പഠിപ്പിക്കുന്നു. ഈ കൂട്ടത്തിൽപ്പെട്ട ഏറ്റവും വലിയ ശത്രുവാണ് ശൈത്താൻ. ആ ശൈത്താനിനൊരിക്കലും നിങ്ങൾ വഴിപ്പെടരുത് എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ
നമ്മൾ സാധാരണ ഓതാറുള്ള യാസീൻ സൂറത്തിൽ ആയത്തില്ലേ അലം അഅഹദ് ഇലൈക്കും യാ ബനീ ആദമ അല്ലാ തഅബുദു ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ ഖുർആൻ പഠിപ്പിച്ചില്ലേ സഹോദരന്മാരെ അലം അഅഹദ് ഇലൈക്കും യാ ബനീ ആദമ ഓ മനുഷ്യരെ നിങ്ങളോട് ഞാൻ കരാറ് ചെയ്തിട്ടില്ലേ നിങ്ങളോട് ഞാൻ മുന്നറിയിപ്പ് നൽകിയിട്ടില്ലേ അല്ലാ തഅബുദു ശൈത്താൻ നിങ്ങൾ ശൈത്താനെ വഴിപ്പെടരുതെന്ന് നിങ്ങൾ ശൈത്താനെ ആരാധിക്കരുതെന്ന് എന്താ കാരണമെന്നറിയുമോ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ ആ ശൈത്താൻ നിങ്ങളുടെ ഏറ്റവും മുഖ്യമായ ശത്രുവാണ് കേട്ടോ ശൈത്താന് മുഖ്യമായ ശത്രുവാണ് ഈ ഗണത്തിൽപ്പെട്ട ശത്രുക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ശത്രു ശൈത്താന് തന്നെ ആ ശൈത്താനിനെ ശത്രുവായി നമ്മൾ കാണണം ശൈത്താനിനെ മിത്രമാക്കുന്നവൻ വിജയിക്കുകയില്ല ഖുർആൻ പഠിപ്പിച്ചതാണ് ശൈത്താൻ നിങ്ങളുടെ ശത്രുവാണെന്ന് പല സ്ഥലങ്ങളിൽ ഖുർആൻ അത് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഇന്ന് ശൈത്താന ലക്കും അദുവൻ ഫത്തഖിദൂഹു അദുവ തീർച്ചയായും ശൈത്താൻ നിങ്ങളുടെ ശത്രുവാണ് അവനെ നിങ്ങൾ ശത്രുവായിട്ട് തന്നെ കാണണം അവൻ നിങ്ങളോട് പലതും പറയും പല തിന്മകളും നന്മയായി അവനെ തോന്നിപ്പിക്കും പല തിന്മകളിലേക്കും പോകാൻ നിങ്ങൾക്ക് അവന് മനസ്സ് പകരും പലതിനോടും അവന് താല്പര്യം പകരും സീരിയല് കാണാൻ നിങ്ങൾക്ക് താല്പര്യം പകരും ഹറാമിനോട് നിങ്ങൾക്ക് കൂടുതൽ തൽപരത അവനിട്ടു തരും അങ്ങനെ പലതിലേക്കും അവന് പ്രോത്സാഹനം നൽകും വിദഅത്തിലേക്ക് അവൻ നമ്മെ കൊണ്ടുപോകും ഇസ്ലാമിൽ നിരക്കാത്ത ആശയങ്ങൾ നമ്മുടെ കൽബിലേക്ക് ഇട്ടു തരും അതൊക്കെ ശരിയാണെന്നവനെ തോന്നിപ്പിക്കും കള്ളത്തുരീഖത്തുകൾ നല്ലതാണെന്ന് തോന്നിപ്പിക്കും ബിദഅത്ത് നല്ലതാണെന്ന് കൽബിലേക്ക് തോന്നിപ്പിച്ചു തരും ഇങ്ങനെ മഹാരഥന്മാര് കാണിച്ചു തന്ന നന്മകൾ അതൊക്കെയും ആ തിന്മകളൊക്കെയും നന്മകളായി പിശാച് തോന്നിപ്പിച്ചു തരുമ്പോ അവൻ ആഖിറത്തിലേക്കുള്ള വലിയ ശത്രുവാണെന്ന് കണ്ടറിഞ്ഞ് അവനോട് യുദ്ധം ചെയ്യണം കേട്ടോ ഖുർആൻ പഠിപ്പിക്കുന്നു ഏത് നന്മകളിൽ നിന്നും പിശാച് നമ്മെ തടയും നന്മകളിൽ നിന്ന് മനുഷ്യരെ തടയുക എന്നതാണ് പിശാചിന്റെ ഡ്യൂട്ടി അത് സ്വർഗത്തിൽ നിന്ന് അവനെ പുറത്താക്കുന്ന സമയത്ത് അള്ളാഹുവിനോട് അവൻ നടത്തിയ ഒരു തീരുമാനമാണ് അള്ളാഹുവിനോട് വാക്കെടുത്തതാണ് അള്ളാഹുവിനോട് പറഞ്ഞിറങ്ങിപ്പോന്നതാണ് ഞാൻ എന്റെ അടിമകളെ പിടപ്പിക്കും ആ പിഴപ്പിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട് അവന്റെ ആ പിടവിൽപ്പെട്ട് നമ്മൾ കുടുങ്ങിപ്പോയാൽ അത് ആഖിറം പരാജയപ്പെടാനുള്ള കാരണമാകും പിശാചിന്റെ ഏറ്റവും വലിയ പണി മനുഷ്യരുടെ ആഖിറം നഷ്ടപ്പെടുത്തലാണ് നന്മയിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കലാണ് അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നിസ്കാരത്തിന്റെ സമയമായാൽ നിസ്കാരത്തിന്റെ സമയമായാൽ റസൂലുള്ള പഠിപ്പിക്കുന്നു ഇബിലീസ് ഇബിലീസിനിക്ക് ഒരുപാട് സൈന്യങ്ങളുണ്ട് ചെറിയ ചെറിയ കുട്ടിപ്പിശാചുക്കൾ ഇബിലീസിനിക്ക് ഒരുപാട് കുട്ടിപ്പിശാചുക്കൾ ഉണ്ടാകും അവനൊക്കെ വിളിച്ചിട്ട് ഓരോ നിസ്കാരത്തിന്റെ സമയമാകുമ്പോൾ ഇബിലീസ് പറയും അവന്റെ സൈന്യത്തിനോട് പറയും നിങ്ങളൊക്കെ ആളുകളുടെ അടുത്ത് പോകണം നിങ്ങളൊക്കെ മുഅ്മിനീങ്ങളായ ആളുകളുടെ അടുത്ത് പോകണം നിസ്കാരത്തിന്റെ സമയമായാൽ ഇബിലീസ് അനുയായികളോട് പറയുന്നു എന്നിട്ട് ആ ആളുകളെ മുഴുവനും നിസ്കാരത്തിന്റെ സമയം കഴിയുന്നത് വരെ ഓരോ പണികൾ അവർക്ക് കൊടുത്തുകൊണ്ട് അവരെ ജോലികളിൽ വ്യാപൃതരാക്കണം അവരോരോ ജോലികൾ ചെയ്യട്ടെ നിസ്കാരത്തിന്റെ സമയം കഴിഞ്ഞു കിടക്കുന്നവരെ പല ജോലികളിൽ അവർ മുഴുകട്ടെ അങ്ങനെ ജോലികളിൽ മനുഷ്യരെ വ്യാപൃതരാക്കുന്നു നിസ്കാരം കള്ളാക്കിക്കൊണ്ട് നമ്മൾ ഒരു ജോലിയും ചെയ്യരുത് ഒരുപാട് കൂലിപ്പണിക്കാരുണ്ടാവും രാവിലെ തന്നെ കൈക്കോട്ടും പിക്കാസൊക്കെ എടുത്തിട്ട് ഇറങ്ങും എന്നിട്ട് കൂലിപ്പണിക്ക് പോയി ഒരുപാട് തെങ്ങുകളൊക്കെ തുറന്ന് വരമ്പുകളൊക്കെ മാടി ഒരുപാട് ജോലികളൊക്കെ ചെയ്ത് നിസ്കാരത്തിന്റെ നൂറിന്റെ സമയം കഴിഞ്ഞ് അങ്ങനെ ഉച്ച സമയമാവുമ്പോ ഭക്ഷണത്തിന് വേണ്ടി അവര് വിളിക്കുന്ന സമയത്ത് ഭക്ഷണത്തിന് വേണ്ടി കൈയൊക്കെ കഴുകി നല്ല പോലെ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ രണ്ട് മിനിറ്റ് റെസ്റ്റ് എടുത്ത് വലിന്റെ ആളുകളാണെങ്കിൽ ഒരു സിഗരറ്റൊക്കെ വലിച്ച് റാഹത്തായി പിന്നെയും പോയി കൊത്തല ആ കൊത്തുന്നതിന്റെ ഇടക്ക് ഈ പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാറ്റിവെച്ച സമയത്ത് നാലരക്കാലത്ത് ദുഹർ നിസ്കരിക്കാൻ പല ആളുകളും തയ്യാറാകാറില്ല എന്റെ പ്രിയപ്പെട്ട
പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കണം. പല ആളുകളും അതിന് പറയാറുള്ള ഒരു ശരീരത്തിലൊക്കെ ചെളിയല്ലേ ഉസ്താദെ, എങ്ങനെ നിസ്കരിക്കാം? ശരീരത്തിലൊക്കെ കൊത്തിയിട്ട് ചെളിയും അതേപോലെ തന്നെ വിയർപ്പൊക്കെ അല്ലേ, പിന്നെ എങ്ങനെ നിസ്കരിക്കാം? എന്നിട്ട് ആ ലുഹുർ നിസ്കാരം, അപ്പൊ പിന്നെ ആളുകളൊക്കെ രാവിലെ തന്നെ പണിക്ക് പോകുന്നതുകൊണ്ട് ആ പ്രശ്നം വല്ലാതെ വരാറില്ല. അപ്പൊ കൂലിപ്പണിക്കാരൊക്കെ രാവിലെ തന്നെ സുബി എഴുന്നേറ്റ് മദ്രസക്ക് ഉസ്താദുമാരൊക്കെ പോകുന്ന സമയത്ത് കൂലിപ്പണിക്കാരും പോണ ഒരു സമയത്തേക്കാണ് അങ്ങനത്തെ ഒരു സാഹചര്യം എപ്പോഴുള്ളത്. അങ്ങനെ ലുഹുറോടുകൂടെ പണി നിർത്തുന്ന ഒരു സ്വഭാവം. അങ്ങനെ ഈ നിലക്ക് അപ്പൊ നമുക്ക് നിസ്കാരത്തിന്റെ സമയം പിന്നെ കലാഹാരത്തിന്റെ നിസ്കാരം കിട്ടും. എന്നാലും പല ആളുകളും ആ കാര്യം ശ്രദ്ധിക്കാറില്ല. യഥാർത്ഥത്തിൽ ചെളിയും ചേറുമൊന്നും നിസ്കാരത്തിന്റെ സിഹ്നത്തിന് വിലങ്ങുന്നതല്ല. വുദൂ ചെയ്യുന്ന അവയവങ്ങളിൽ നിന്ന് ചെളിയും ചേറൊക്കെ മാറ്റി വേഗം വുദൂ എടുത്ത് നാലിറക്കാത്ത് നിസ്കരിച്ചാൽ ഈ ഭക്ഷണം കഴിച്ച് സിഗരറ്റ് വലിച്ച് റെസ്റ്റ് എടുത്ത സമയത്ത് രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ നാല് മിനിറ്റ് എടുത്തുകൊണ്ട് ഒരു ലുഹുർ നിസ്കരിച്ചാൽ അള്ളാഹു നൽകിയ ആരോഗ്യം കൊണ്ടല്ലേ നീ കൊത്തുന്നത്, അവനല്ലേ നിനക്ക് ഭക്ഷണം കഴിക്കാനുള്ള കഴിവ് നൽകിയത്, അവനല്ലേ വെള്ളം കുടിക്കാനുള്ള ആഫിയത്ത് നൽകിയത്. ആ റബ്ബിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് നാലിറക്കാത്ത ലുഹുർ നിസ്കാരവും അതിനോടുകൂടെ എങ്ങ് നിർവഹിച്ചാൽ റാഹത്തായില്ലേ, നിനക്ക് ദുനിയാവിലേക്കുള്ളതുമായി അതിനേക്കാൾ വലിയ ആഖിറത്തിലേക്കുള്ളതുമായി. അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, പല ജോലികളിൽ ബന്ധപ്പെടുന്ന ആളുകൾ, ഓട്ടോ ഡ്രൈവർമാരായ ഒരുപാട് ആളുകളുണ്ട്. അവരെ ഓട്ടോകൾ സ്റ്റാൻഡുകളിൽ പാർക്ക് ചെയ്യുന്നത് പള്ളികളോടടുത്ത സ്ഥലത്തായിരിക്കും. പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ ആ പള്ളിയിലേക്ക് ചെന്നുകൊണ്ട് നാലിറക്കാത്ത് അല്ലെങ്കിൽ നാലിറക്കാത്ത് ലുഹുർ നിസ്കരിക്കാൻ, നാലിറക്കാത്ത് അസ്ർ നിസ്കരിക്കാൻ പല ആളുകളും ആ കാര്യത്തിൽ ശ്രദ്ധിക്കാറില്ല. എന്നാൽ നല്ല മാതൃകാപരമായ ഡ്രൈവിംഗ് നടത്തുന്ന നല്ല ഓട്ടോ ഡ്രൈവർമാരുണ്ട്, അവരെ നിസ്കാരം കളാക്കിക്കൊണ്ട് ഒരു സെക്കൻഡ് അവർക്ക് ഓട്ടമില്ല. അവർക്ക് മഹീഷത്തിൽ പറക്കത്ത് വേണമെന്ന് അവരാഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ നിസ്കാരം കഴിഞ്ഞിട്ടേ അവർക്ക് മറ്റ് ജോലിയുള്ളൂ. അങ്ങനെയുള്ള നല്ല മാതൃകാപരമായ ആളുകളുമുണ്ട്. എല്ലാ ആളുകളും ജോലികൾ നിസ്കാരത്തിന് വേണ്ടി മാറ്റിവെക്കുന്നവരാകണം. പിശാചാണ് അവരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ജോലി നിസ്കാരത്തിന്റെ സമയത്തും ജോലികളിൽ വ്യാപൃതരായി നിസ്കാരം കലാക്കുന്നത് വരെ ഈ പിശാചി അവരിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. ഓരോ ജോലികൾ ഇങ്ങനെ ഇട്ട് തന്ന് അങ്ങനെ നിസ്കാരം കലാക്കും. അങ്ങനെ നിസ്കാരം കലാകുന്ന അവസ്ഥയിൽ വരെ അതുവരെ ഈ പിശാജ് അവനിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ ആരെങ്കിലും നിസ്കാരം ഒഴിവാക്കിക്കൊണ്ട് ജോലി ചെയ്യുകയാണ് അപ്പൊ മനസ്സിലാക്കിയതിന് പിശാജ് കൂടിയിട്ടുണ്ട്. വേഗം ജോലി അവിടെ മാറ്റിവെച്ച് നിസ്കരിക്കാം. അല്ലാതിരുന്നാൽ പിശാജാകുന്ന വലിയ ശത്രു നമ്മുടെ ശരീരത്തിൽ കയറിക്കൂടും. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം, ഏത് ജോലികളായാലും നിസ്കാരം കലാക്കിക്കൊണ്ട് നമ്മൾ ചെയ്യരുത്. അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്ന നിസ്കാരത്തിന്റെ സമയം കഴിയുന്നത് വരെ ഈ പിശാജിന്റെ അനുയായികൾ വന്നുകൊണ്ട് അവനിൽ ഓരോ ജോലികളിടും. ഇനി അതിനൊന്നും വശമ്മതരാകാതെ ഒരാൾ നിസ്കാരത്തിലേക്ക് നിന്നു എന്ന് കരുതുക, എന്നാലും പിശാജ് വിടൂല. പിശാജ് പിന്നാലെ കൂടും. ഒരു മുഅ്മിനായ മനുഷ്യന്റെ നന്മകളിൽ നിന്ന് അവനെ വഴിതിരിച്ചു വിടാനുള്ള ഏതൊക്കെ പ്രവർത്തനങ്ങൾ ശ്രമകരമായ അവനിക്ക് ചെയ്യാൻ സാധിക്കുമോ ആ പ്രവർത്തനങ്ങളൊക്കെയും പിശാജ് ചെയ്യുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. നിസ്കരിക്കാൻ വേണ്ടി നിന്നാൽ, അങ്ങനെ നിസ്കരിക്കാൻ നിന്നാ പിന്നെ അവന്റെ റുക്കുഉവും സുജൂദും ഖിറാഅത്തും തസ്ബീഹും അതൊന്നും പൂർത്തീകരിക്കാൻ കഴിയാതെ അവൻ ഇങ്ങനെ പല ചിന്തകളിൽ നിസ്കരിക്കുന്ന പല ആളുകൾക്കും പല ചിന്തകൾ വരാം. പല ആളുകൾക്കും പല ചിന്ത നിസ്കരിക്കാൻ വേണ്ടി നിന്നാല്, നിസ്കരിക്കാൻ നിന്നാ കച്ചവടക്കാർക്ക് കിട്ടാനുള്ള കാശിന്റെ സംഖ്യ, കൊടുക്കാനുള്ള കാശിന്റെ സംഖ്യ, അതേപോലെ തന്നെ പലരും ഓർമ്മയില്ലാത്ത പല കാര്യങ്ങളും ചിലപ്പോ ചില ആളുകൾക്ക് പല ആളുകൾക്ക് നിസ്കരിക്കാൻ നിന്നാ ഓർമ്മ വരും. അത് നിസ്കരിക്കാൻ നിന്നാലാണ് പല ചിന്തകളും നമ്മുടെ കൽബിലേക്ക് വരുന്നത്. പിന്നെ റുക്കുവും സുജൂദും അതൊന്നും ഒരു ഖുശൂഉടുകൂടെ നിർവഹിക്കാൻ സാധിക്കാത്ത രൂപത്തിൽ പിശാജ് അവന്റെ നിസ്കാരത്തിൽ ഇടപെട്ടുകൊണ്ട് അവന്റെ ഖുശൂഉവിനെ ഭംഗം സംഭവിപ്പിക്കുന്നു. അതും പിശാജിന്റെ പ്രവർത്തനമാണ്. വലിയ ശത്രുവായ പിശാജ് നമ്മിൽ കെണിഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമാണ്. വീണ്ടും റസൂലുള്ള പഠിപ്പിക്കുന്നു, അതിനും അവനിക്ക് സാധിച്ചില്ലെങ്കിൽ ഈ പിശാചിനിക്ക് അവന്റെ റുക്കുഉലോ സുജൂദിലോ അവന്റെ ആരാധനയിൽപ്പെട്ട ഒന്നിലും ഇടപെടാൻ സാധിച്ചില്ല. അങ്ങനത്തെ ഒരവസ്ഥയാണെങ്കിലോ
അവൻ നിസ്കരിക്കുന്ന സമയത്ത് ദുനിയാവിന്റെ ചിന്തകൾ മുഴുവനും അവന്റെ കൽവിലേക്ക് ഇട്ടുകൊടുക്കുന്നു. അങ്ങനെ അവന്റെ നിസ്കാരത്തിന്റെ റക്അത്തിന്റെ എണ്ണം അവൻ അറിയുന്നില്ല, എത്ര നിസ്കരിച്ചു എന്നറിയുന്നില്ല. സുഹുവിന്റെ സുജൂദ് ചെയ്യേണ്ട അവസ്ഥയിൽ അതുപോലും അവൻ മറന്നുകൊണ്ട് അവന്റെ നിസ്കാരം റൂട്ട് മാറി സഞ്ചരിക്കുന്നു. പിശാചി അവന്റെ ഖുശൂഇന് ഭംഗം സംഭവിപ്പിക്കുന്നു. ഇങ്ങനെ ഒരു മനുഷ്യന്റെ നിസ്കാരത്തിൽ പിശാച് ഇടപെടുന്നു. ഇങ്ങനെ ഏതെങ്കിലും ഒരു മേഖലയിൽ പിശാച് ഇടപെട്ടുകൊണ്ട് ഈ മനുഷ്യനെ സ്വാധീനിക്കാൻ ഈ പിശാചിന് സാധിച്ചാൽ ആ പിശാചിനെ ആ തള്ളപ്പിശാച് അല്ലെങ്കിൽ നേതാവായ ഇബ്ലീസ് പ്രശംസിക്കുകയും സ്വീകരിക്കുകയും അവനക്ക് ഒരുപാട് സമ്മാനങ്ങൾ നൽകുകയും ചെയ്യും. മാത്രമല്ല ആ രൂപത്തിലല്ല എങ്കിലോ ഇവന്റെ നിസ്കാരം പൂർത്തീകരിക്കാൻ അതല്ലെങ്കിൽ ആ നിസ്കാരത്തിന് യാതൊരുവിധ വിഘാതവും സംഭവിക്കാൻ പിശാചിന് സാധിച്ചില്ലെങ്കിൽ ഈ ഇബ്ലീസ് പറഞ്ഞയച്ച കുട്ടിപ്പിശാചിനോട് ദേഷ്യം പിടിക്കുകയും ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കും. അപ്പൊ നമ്മളൊക്കെ എത്ര പിശാചിന് സമ്മാനങ്ങൾ വാങ്ങി കൊടുത്തിട്ടുണ്ടാവും. നമ്മളൊക്കെ നിസ്കരിക്കാൻ നിന്നാല് നമ്മുടെ കൽബിലേക്ക് വരാത്ത ചിന്തകളിൽ അമേരിക്കയും അതിന്റെ അപ്പുറത്തുള്ളത് നമ്മൾ കാണാത്ത നാടുകളൊക്കെ നമ്മുടെ കൽബിലേക്കും കണ്ണിലേക്കും വരും. നമ്മൾ നിസ്കരിക്കാൻ നിന്നാല് കച്ചവടക്കാർക്ക് അതിന്റെ ചിന്ത, മറ്റുള്ളവർക്ക് പല രൂപത്തിലുള്ള ചിന്തകൾ നമ്മുടെ കൽബിലേക്ക് വരുന്നു. അല്ലാഹു നമ്മുടെ നിസ്കാരങ്ങളിൽ ഖുശൂ ഉപദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുവിനെ അറിഞ്ഞു ഇബാദത്ത് ചെയ്യാൻ അല്ലാഹു നമുക്കൊക്കെയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിസ്കരിക്കുമ്പോ തന്നെ നമ്മൾ നിസ്കരിക്കുമ്പോ അതിന്റെ ആരാധനാപരമായ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുമ്പോ തന്നെ ഒരുപാട് വേണ്ടാത്ത ചിന്തകളും അതല്ലെങ്കിൽ നമ്മുടെ നെയ്യത്തിലും തക്ബീറത്തുൽ ഇഹ്റാം തുടങ്ങിയുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് പാളിച്ചകളും അപാകതകളും വന്നുകൊണ്ട് അതിന്റെ സ്വത്ത് തന്നെ നഷ്ടപ്പെടുന്ന രൂപത്തിലാകുമ്പോ പിന്നെ പിശാചും കൂടെ നമ്മൾ സ്വാധീനം ചെലുത്തിയാലോ പിന്നെ നമ്മുടെയൊക്കെ നിസ്കാരങ്ങൾ സീറോ പോയിന്റിലായി നിൽക്കും. അല്ലാഹു നമ്മെ കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. നിസ്കാരത്തിന്റെ ഫർളുകളും ഷർത്തുകളും അതിന്റെ ആദാബുകളൊക്കെ പാലിച്ചുകൊണ്ട് നിസ്കരിച്ചാലേ സ്വഹീഹാകൂ. നിസ്കാരത്തിന് 14 ഫർളുള്ളതിൽ ഒന്നാമത്തെ നിയ്യത്ത്, ആ നിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഫർള് നിയ്യത്ത്, കൽബിൽ കരുതേണ്ട ഒറ്റ ഫർളേ ഉള്ളൂ നിയ്യത്ത്. ആ നിയ്യത്ത് നമ്മൾ വെക്കുമ്പോ തന്നെ പല ആളുകളും പള്ളികളിലേക്കൊക്കെ കയറി നിസ്കരിക്കുന്ന സമയത്തൊക്കെ ഈ ഉസല്ലി ഉസല്ലി എന്ന് പറഞ്ഞ് പള്ളി ഒന്നായിട്ട് മുഴങ്ങിക്കൊടുക്കും. പക്ഷെ മനസ്സിൽ കരുത്തില്ലാതായിരിക്കും, മാവ് കൊണ്ട് ഇങ്ങനെ ഒച്ചത്തിൽ നിയ്യത്ത് വെക്കും. മനസ്സിൽ കരുതലാണ് നിയ്യത്ത് എന്ന് പറഞ്ഞാൽ നിയ്യത്ത് കൽബിയായ ഒരൊറ്റ ഫർളുള്ള നിയ്യത്ത് മാത്രമേ മനസ്സിൽ കരുതിയാലേ നിയ്യത്ത് സ്വഹീഹാകുള്ളൂ. നാവുകൊണ്ട് പറഞ്ഞു എന്ന് കരുതി നിയ്യത്ത് സ്വഹീഹാകൂല. നാവുകൊണ്ട് പറയൽ സുന്നത്താണ്, എന്നാലും നിർബന്ധം മനസ്സിൽ കരുതലാണ്. ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാ നിയ്യത്തും അങ്ങനെ തന്നെയാണ്. നോമ്പിന്റെ നിയ്യത്തായാലും ഹജ്ജിന്റേതായാലും നിയ്യത്ത് മുഴുവനും അങ്ങനെയാണ്. എല്ലാ നിയ്യത്തുകളും സ്വഹീഹാകുന്നത്, എല്ലാ അമലുകളും സ്വഹീഹാകുന്നത് നിയ്യത്ത് കൊണ്ടാണ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിയ്യത്തൊക്കെ വെക്കുമ്പോ നമ്മൾ ശ്രദ്ധിക്കണം. നോമ്പിനൊക്കെ സാധാരണ നമ്മൾ തറാവിസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇമാം ഇങ്ങനെ നിയ്യത്ത് വെക്കും. അപ്പൊ നമ്മളാകെ ക്ഷീണിച്ച് 20 റക്അത്ത് നിസ്കരിച്ച് കുറെ ആളുകൾ ആ ചൂരുമ്പലും മിച്ചു വരുമ്പോഴും തൂണുമ്പലൊക്കെ ഇങ്ങനെ ചായിരിക്കുമ്പോ ഇമാം അങ്ങനെ നിയ്യത്ത് വെക്കും. നവൈത്തു എല്ലാരും നവൈത്തു സൗമഹദിൻ സൗമഹദിൻ അന്നതായി അന്നതായി എന്നതായി അന്നതായി ഇന്നതായി നോമ്പ് കഴിഞ്ഞാൽ പെരുന്നാളായി. ഇങ്ങനെയുള്ള ഒരു നിയ്യത്ത് നമ്മൾ ഈ നിയ്യത്തോട് നമ്മൾ നോമ്പനിട്ടിച്ചാൽ ചിലപ്പോ നമ്മളെ എവിടെയെങ്കിലും ആയിരിക്കും. ഇപ്പൊ എത്ര നോമ്പുണ്ട്, പെരുന്നാൾക്ക് ഇപ്പൊ എത്ര ദിവസമുണ്ട്, കണക്കൂട്ടി നമ്മൾ നിയ്യത്തുക്കണ്. അപ്പൊ മനസ്സിൽ കരുത്തില്ലാത്തൊരു നിയ്യത്തായാൽ ആ നിയ്യത്ത് സ്വഹീഹാകൂല. അപ്പൊ നമ്മൾ ഏത് അമൽ നിയ്യത്ത് വെക്കുമ്പോഴും മനക്കരുത്തോടുകൂടെ മനസ്സറിഞ്ഞുകൊണ്ടുള്ള നിയ്യത്തായിരിക്കണം. സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. അപ്പൊ നമ്മുടെ ആരാധനകളിലൊക്കെയും ഇടപെട്ടുകൊണ്ട് പിശാചാകുന്ന ശത്രു നമ്മുടെ അമലുകളിൽ ഒരുപാട് പുഴുക്കുത്തുകൾ വീഴ്ത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തുമ്പോ ആ അമലുകളെല്ലാം സ്വീകരിക്കാത്ത രൂപത്തിലേക്ക് നമ്മുടെ ശത്രു നമ്മിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ട് നമ്മുടെ ആരാധനകൾ നിഷ്ഫലമാകുമ്പോ ആ ഇബ്ലീസ് വരുന്ന വഴികളെ നമ്മൾ ഓരോരുത്തരും തടഞ്ഞു വെക്കേണ്ടതുണ്ട്. ആരാധന്മാരായ പണ്ഡിതന്മാർ ഇബ്ലീസിന്റെ ശല്യമില്ലാതിരിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകമായി നിസ്കാരത്തിലേക്ക് നിൽക്കുന്ന സമയത്ത് ആ നിസ്കാരത്തിൽ പിശാചിന്റെ ശല്യമില്ലാതിരിക്കാൻ വേണ്ടി മഹാരഥന്മാര് പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റുണ്ട്. അതേപോലെ തന്നെ റസൂലുള്ള ഓർമ്മപ്പെടുത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റുണ്ട്, ഒരു ദുആഉണ്ട്. നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് ഒരാൾ 3 തവണ അത് ചൊല്ലിയാൽ പിശാചിന്റെ ശല്യമില്ലാതെ അവർക്ക് നിസ്കരിക്കാം. റബ്ബി അഊദു മിന ഹമസാതി ശയാതീനി വ അഊദു ബിക റബ്ബി അൻ യഹ്ളുറൂ.
നിസ്കാരത്തിലേക്ക് നിൽക്കുന്ന സമയത്ത് നിയ്യത്ത് വെക്കുന്നതിന് മുമ്പായി ഈ ദുആ മൂന്ന് തവണ നിർവഹിച്ചാൽ അവർക്ക് നിസ്കാരത്തിൽ പിശാചിന്റെ ശല്യമില്ലാതെ രക്ഷപ്പെടാൻ കഴിയും. മഹാരഥന്മാരെ പഠിപ്പിക്കുകയാണ്, റബ്ബി അഊദു ബിക മിൻ ഹമസാതി ശയാതീനി വ അഊദു ബിക റബ്ബി അയ്യഹ്ളുറൂൻ. അറിയാത്ത ആളുകൾ ഉസ്താദുമാരോട് ചോദിച്ച് അത് പഠിച്ചു വച്ചാൽ നിസ്കരിക്കുന്നതിന് മുമ്പ് മൂന്ന് തവണ അത് ചൊല്ലിയാൽ ഏറെക്കുറെ പിശാചിന്റെ ശല്യമില്ലാതിരിക്കാൻ അത് കാരണമാകും. ഇങ്ങനെ പിശാചിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട്. അതേപോലെ റസൂലുള്ള പറഞ്ഞു, ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പേടിക്കാതിരിക്കാനും ഉറക്കത്തിൽ പേടിക്കാതിരിക്കാനും ഈ ഉറങ്ങുന്നതിന് മുമ്പ് ചൊല്ലൽ നല്ലതാണെന്ന് തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അബൂദാബൂദ് റളിയല്ലാഹു ബഹുമാനപ്പെട്ട ഇമാം തുർമിദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തന്റെ സന്താനങ്ങൾ പ്രായപൂർത്തിയായ ആളുകൾക്ക് ഈ ദുആ എഴുതി കെട്ടി കൊടുക്കാറുണ്ട്. അവർക്ക് പിശാചിന്റെ ശല്യമില്ലാതിരിക്കാൻ ഈ മഹാനവരുകൾ കുട്ടികൾക്ക് അത് ചൊല്ലിക്കൊടുക്കാറുണ്ട്, അവരെ അത് പഠിപ്പിക്കാറുണ്ട് എന്ന് മഹാരഥന്മാർ ഓർമ്മപ്പെടുത്തുന്നത് കാണാം. അപ്പൊ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പിശാചിന്റെ ശല്യത്തിൽ നമുക്ക് രക്ഷയുണ്ടാകണം. അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. പിശാജ് പല രൂപത്തിലും നമ്മെ സമീപിക്കും, പല ഭാഗത്തിലൂടെയും നമ്മുടെ സമീപത്ത് വന്നുകൊണ്ട് നമ്മുടെ കൽബുകളിലേക്ക് ദുർബോധങ്ങൾ തന്നുകൊണ്ടിരിക്കും പിശാജ്. ഖുർആൻ പഠിപ്പിച്ചില്ലേ, സുമലാതിയന്നഹും മിൻ ബൈനി അബിയദൈഹിം, ആ പിശാജ് നിങ്ങളുടെ മുൻഭാഗത്തിലൂടെ വരും, വമിൻ ഖൽഫിഹിം നിങ്ങളുടെ പിൻഭാഗത്തിലൂടെ വരും, വഅൻ അയ്മാനിഹിം വഅൻ ശമാഇലിഹിം നിങ്ങളുടെ വലഭാഗത്തിലൂടെയും ഇടഭാഗത്തിലൂടെയും പിശാജ് വരും. എന്നിട്ട് ഖുർആൻ പഠിപ്പിക്കുന്നു, അല തജിദു അക്തറുഹും ശാകിരീന. അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നു, പിശാച് നിങ്ങളുടെ മുന്നിലൂടെ വരും, നിങ്ങളുടെ ബാക്കിലൂടെ വരും, നിങ്ങളുടെ റൈറ്റ് സൈഡിലൂടെ വരും, ആ പിശാച് നിങ്ങളുടെ വലതും ഇടതും ഭാഗങ്ങളിലൂടെ വരും, എല്ലാ ഭാഗത്തിലൂടെയും പിശാച് വരും. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, മുന്നിലൂടെ പിശാച് വരുമെന്ന് പറഞ്ഞാൽ അവനിക്ക് പരലോക ജീവിതത്തിൽ സംശയമുണ്ടാക്കലാണ്. പരലോക ജീവിതത്തിൽ സംശയമുണ്ടാക്കുക, ഖബറിലേക്ക് ചെന്നാൽ അവിടെ അദാബുണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അവിടെ റഖീബും മതീദും വന്ന് ചോദ്യം ചെയ്യുമെന്ന് പഠിച്ചിട്ടുണ്ട്, മുൻകർ നക്കീർ വന്ന് ചോദ്യം ചെയ്യുമെന്ന് പഠിച്ചിട്ടുണ്ട്, അവിടെ ഖബറി ഉടുക്കുമെന്ന് പഠിച്ചിട്ടുണ്ട്, മുഅ്മിനീങ്ങൾക്ക് ഖബർ വിശാലമാകുമെന്ന് പഠിച്ചിട്ടുണ്ട്. അതൊക്കെ മുസ്ലിമീങ്ങളുടെ വിശ്വാസമാണ്, അതൊക്കെ ഈമാൻ പൂർണ്ണമാകാനുള്ള വിശ്വാസമാണ്. ഇങ്ങനെയുള്ള വിശ്വാസപരമായ കാര്യങ്ങളിൽ, പരലോകത്ത് വരാനിരിക്കുന്ന കാര്യങ്ങളിൽ, മീസാനിലും അതേപോലെ തന്നെ സിറാത്തിലും നരകത്തിലും സ്വർഗത്തിലും തുടങ്ങി ആഖിറ ലോകത്തുള്ള ഓരോ രംഗങ്ങളെ സംബന്ധിച്ചും നമ്മുടെ കൽബിലേക്ക് സംശയങ്ങൾ ഇട്ടുതരും. അത് പിശാചിന്റെ ഡ്യൂട്ടിയാണ്, പിശാച് നമ്മുടെ കൽബിലേക്ക് സംശയങ്ങൾ ഇട്ടുതരും. അങ്ങനത്തെ സംശയങ്ങളുണ്ടോ നമ്മുടെ കൽബുകളിൽ എങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ പിന്നാലെ പിശാചുണ്ട്. ആ സംശയം നമ്മുടെ കൽബിലിട്ട് തരുന്നത് പിശാചാണ്. പല ആളുകൾക്കും ആ രൂപത്തിലുള്ള സംശയങ്ങളാണ്. ഈ സംശയങ്ങൾ നമ്മുടെ കൽബിലേക്ക് വരുമ്പോ നമ്മൾ മനസ്സിലാക്കണം, ഈ സംശയം എന്റെ കൽബിലേക്ക് ഇട്ട് തരുന്നത് എന്റെ ശത്രുവായ പിശാചാണ്. അതുകൊണ്ട് എന്റെ അബീബ പഠിപ്പിച്ച വിശ്വാസമാണ് എന്നിലുണ്ടാകേണ്ടത്. എന്റെ കൽബിലുണ്ടാകുന്ന ഈ വേണ്ടാത്ത വിശ്വാസങ്ങൾ അത് ഞാൻ ദൂരത്തെറിയട്ടെ, അതെന്റെ കൽബിൽ നിന്ന് ഞാൻ പിടുതെറിയട്ടെ. എന്റെ അബീബ് പഠിപ്പിച്ച ഖബറു ശിക്ഷയും സ്വർഗവും നരകവും മീസാനും അങ്ങനെയുള്ള ആഖിറത്തുള്ള ഓരോ രംഗങ്ങളും മഹ്ശറയും അവിടെയുള്ള വിചാരണയും എല്ലാം എന്റെ മുന്നിലുള്ളത് തന്നെയാണ്. അതുണ്ടാകുമെന്ന് എന്റെ അബീബ് എന്നെ പഠിപ്പിച്ചതാണ്. എന്റെ കൽബിലേക്ക് അതിനെതിരായ സംശയങ്ങൾ വരുന്നുണ്ടെങ്കിൽ
അതിന്റെ ശത്രുവിന്റെ ഭാഗത്തിരുന്നുള്ളതാണ്. ആ ചിന്തയോടുകൂടെ നമ്മുടെ ഈമാൻ നമ്മൾ ഉറപ്പിക്കണം കേട്ടോ. അല്ലാഹു നമ്മുടെ കൽബിൽ അചഞ്ചലമായ രൂഢമൂലമായ വിശ്വാസം ഊട്ടി ഉറപ്പിക്കുമാറാകട്ടെ. പല ആളുകൾക്കും പല സംശയങ്ങളാണ്. അങ്ങനെ തന്നെയാണ് ബിദഅത്തിന്റെ സംശയങ്ങൾ. പല ആളുകൾക്കും ഒരുപാട് വേണ്ടാത്ത സംശയങ്ങൾ വന്നുകൊണ്ട് ഈമാൻ കളങ്കപ്പെടുത്തുന്ന സംശയങ്ങൾ. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ സുന്ദരമായ ആശയാദർശങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുന്നതിന് പകരം അവിടെ നിന്നും അതും ഇതും കേട്ടുകൊണ്ട് ഉത്വിയത്ത് ചൊല്ലാൻ പറ്റോ, ഹദ്ദാദ് പറ്റോ, റാത്തീബ് പറ്റോ, മൗലിദ് പറ്റോ, ഇങ്ങനെ ദിക്റുകൾ പറ്റോ, സ്വലാത്ത് ചൊല്ലാൻ പറ്റോ, മഹാന്മാരെ സിയാറത്ത് പറ്റോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ സംശയങ്ങൾ വന്നു. അങ്ങനെ സംശയാലുക്കളായി ആളുകളെ മാറ്റാൻ വേണ്ടി ഒരുപാട് ആളുകളിൽ നിന്ന് രംഗപ്രവേശനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വിദഗ്ധകാർ നമ്മുടെ നാടുകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു അത്തരത്തിലുള്ള വിദഗ്ധകാരുടെ ശല്യത്തിൽ നിന്ന്, ഷെറുകളിൽ നിന്ന് നമ്മെ കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ. അങ്ങനത്തെ ശല്യങ്ങൾ, അങ്ങനത്തെ മനസ്സിന്റെ ഇഷ്കാലുകൾ ഒരിക്കലും നമ്മൾ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ അടിയുറച്ച വിശ്വാസികളാകണം. ആഖിറത്തിൽ നമുക്ക് വിശ്വാസം ഉണ്ടാകണം. ആഖിറത്തിൽ അതാത്ത വിശ്വാസം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഇബാദത്തുകളിൽ മാധുര്യം ഉണ്ടാകുന്നത്. മഹാരഥന്മാരങ്ങനെ അവരുടെ വിശ്വാസത്തിന്റെ കരുത്തുകൊണ്ടാണ് അവരുടെ അമലുകൾക്ക് ലദ്ദത്ത് കിട്ടിയത്. ഏറ്റവും വലിയ ഈമാൻ പ്രവാചകന്മാർ കടിച്ചാൽ ബഹുമാനപ്പെട്ട അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെക്കാണല്ലോ. പ്രവാചകന്മാർ കടിച്ചാലുള്ള ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങളുടെ ഈമാൻ ഒരു തുലാസിന്റെ ഒരു തട്ടിലും മറ്റേ തട്ടിൽ ബഹുമാനപ്പെട്ട സിദ്ദീഖ് അക്ബർ തങ്ങളുടെ ഈമാനും വെച്ച് തൂക്കിയാൽ സിദ്ദീഖ് തങ്ങളുടെ ഈമാനിനിക്കായിരിക്കും വെയിറ്റ് കൂടുക എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചെങ്കിൽ എന്തുകൊണ്ട് സിദ്ദീഖ് തങ്ങളുടെ ഈമാനിന് ഇത്രയും വലിയ ഗൗരവമുള്ള ഇത്രയും വലിയ ഖനം തൂങ്ങാനുള്ള കാരണം എന്താണ്? മഹാനവരുടെ വിശ്വാസത്തിന്റെ കരുത്താണത്. അള്ളാഹുവിന്റെ ഹബീബ് എന്തു പറഞ്ഞാലും ചോദ്യം ചെയ്യാതെ വിശ്വസിച്ച ഈമാനിന്റെ ഉടമയാണ് ബഹുമാനപ്പെട്ട സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹു. അതല്ലേ മഹാനവർക്ക് സിദ്ദീഖ് എന്ന പേര് തന്നെ കിട്ടാനുള്ള കാരണം. ആ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഈമാൻ. അപ്പൊ ഈമാൻ കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഈമാൻ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ആരാധനകളിൽ നമുക്ക് താല്പര്യവും അത് ചെയ്യുന്നതിൽ നമുക്ക് ആത്മാർത്ഥതയും ഉണ്ടാകുന്നത്. നമ്മുടെ ഈമാൻ വർദ്ധിക്കാൻ നമ്മൾ ധാരാളമായി സ്വാലിഹീങ്ങളുമായി ബന്ധപ്പെട്ട് നല്ല സദസ്സുകളിൽ പങ്കെടുത്ത് ഇവിടെ ഒരുമിച്ചുകൂടിയ മുഅ്മിനീങ്ങൾ നിങ്ങളൊക്കെയും ഈ മഹത്തായ മജ്ലിസിന്റെ പുണ്യം കരഗതമാക്കാൻ മഹാനായ ഗൗസുല്ലാദമിൽ വിശ്വാസമർപ്പിച്ച് മഹാനവരുകളെ വിളിച്ചാൽ ഉത്തരം കിട്ടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരുമിച്ചുകൂടിയവരാണ്. അല്ലാഹു സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം മരണം വരെ നമ്മുടെ ഹൃദയങ്ങളിൽ അരക്കെട്ടുറപ്പിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരെന്ത് പറഞ്ഞാലും ആടാതെ ആടി ഉലയാത്ത നല്ല അടിയുറച്ച വിശ്വാസികളാക്കി അള്ളാഹു നമ്മയൊക്കെ മാറ്റിത്തരുമാറാകട്ടെ. സംശയങ്ങൾ ഉണ്ടാകരുത്. ചില ആളുകളൊക്കെ ഗൾഫ് പോയി വന്നാലാണ് സംശയങ്ങൾ, ലഗേജിന്റെ കൂടുതൽ കുറച്ച് സംശയങ്ങളുമായിട്ട് വരും ചില ആളുകൾ. അങ്ങനെ ഒരാൾ പണ്ട് ഗൾഫിൽ നിന്ന് വന്നപ്പോ രണ്ടു മൂന്ന് സംശയങ്ങൾ മൂപ്പർക്ക് സംശയങ്ങൾ. നാട്ടിൽ നിന്ന് ഗൾഫിക്ക് പോണ സമയത്ത് നല്ല ഹദ്ദാദ് പിന്നെ മൗലിദൊക്കെ ചൊല്ലി ഉസ്താദ് വന്ന് ദ്വാ ചെയ്ത റാഹത്തോടെ പോയത് തിരിച്ചു വന്നപ്പോ കുറച്ച് താടിയൊക്കെ നീട്ടിയിട്ട് വിദഗ്ധകാരനായിട്ട് വന്നിട്ട് ഈ പറഞ്ഞയച്ച ഉസ്താദിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഉസ്താദ് എനിക്ക് രണ്ട് മൂന്ന് സംശയങ്ങളുണ്ട്. ഉസ്താദിന്റെ റൂമിൽ വന്നിട്ട് എനിക്ക് മൂന്ന് സംശയം ഉണ്ട്. ഉസ്താദ് സംശയം ചോദിക്കാൻ വേണ്ടി പറയും. ഒന്നാമത്തെ സംശയം കുറച്ച് കാട് കയറിയ സംശയമാണ്. ഒന്നാമത്തെ സംശയം അന്നുണ്ടോ ഉണ്ടെങ്കിൽ എന്താ കാണാത്തത്? അവൻ വിദേഹത്തൊക്കെ വിട്ടുപോയി വലിയ വിദേഹത്തിലെത്തിക്കുക, അന്നുണ്ടെങ്കിൽ കാണൂല എന്താ കാണാത്തത്? അതാ അവന്റെ ഒന്നാമത്തെ സംശയം. ഉസ്താദ് ചോദിച്ച രണ്ടാമത്തെ ചോദ്യം എന്താണ്? രണ്ടാമത്തെ ചോദ്യം, ഇബിലീസ് സ്വർഗത്തിലാണോ നരകത്തിലാണോ? ഇബിലീസ് സ്വർഗത്തിലേതായാലും കടക്കൂല, കാരണം ഇബിലീസിനെ സ്വർഗത്തിന് പുറത്താക്കിയതാ. പിന്നെ നരകത്തിലാ കടക്കേണ്ടത്. നരകത്ത് കടക്കണം എന്ന് പറഞ്ഞാൽ നരകം തീയാണ്, ഇബിലീസിനെ സൃഷ്ടിച്ചതും തീയാണ്. പിന്നെ തീയനെ തീയിലിട്ട് സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു അർത്ഥമല്ലോ. പിന്നെ ഇബിലീസ് നരകത്തിലാണോ സ്വർഗത്തിലാണോ? മൂന്നാമത്തെ ചോദ്യം ചോദിക്കാൻ പറഞ്ഞു. മൂന്നാമത്തെ ചോദ്യം, ഈ ഖളാഅ് ഖളാഅ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സാധാരണ പെട്ടെന്ന് ചെറുപ്പക്കാരൊക്കെ മരിച്ചാൽ പറയും അള്ളാന്റെ ഒരു ഖളാഅ് ഇട്ടോ, ആ ചെക്കൻ എത്ര പെട്ടെന്നാ പോയത്. വയസ്സായ ആളുകൾ മരിച്ചാൽ പറയും ഉപ്പരെന്നോ പോണ്ടിയതാ എന്ന് നമ്മൾ പറയും. എന്നാൽ ഇയാൾ ചോദിക്ക എന്താണ് ഈ ഖളാഅ് ഖളാഅ് എന്ന് പറഞ്ഞാൽ, ഉസ്താദ് മനസ്സിലായി ഇവന്റെ ഈ ചോദ്യം കേട്ടപ്പോ ഇവന്റെ കോലും ചേലൊക്കെ കണ്ടപ്പോ ഇവൻ എന്തോ ഒരു പിടുത്തം പെട്ട രൂപത്തിലുള്ളത്. ഉസ്താദ് വാതിലിന്റെ കുട്ടി അങ്ങോട്ടിട്ട് ഒരു ഒറ്റയടി അങ്ങോട്ട് കൊടുത്തത് എനിക്ക്. ഇവൻ അങ്ങോട്ട് കരയാൻ തുടങ്ങി. ഉസ്താദ് ചോദിച്ചു എന്തേടാ എന്തേന്ന്, ഒങ്ങനെ തടി അടിച്ചിട്ട് എന്തിയാന്ന് ചോദിക്കുക.
ഇപ്പം കരഞ്ഞു. അപ്പൊ എന്തിനുള്ള കരഞ്ഞു? വേദനയിട്ട് എവിടെ വേദന? ഇവിടെ എവിടെ ഞാൻ കാണുന്നില്ലല്ലോ ഉസ്താദ്. അതിനോട് ഉസ്താദ് പറഞ്ഞു, ഉള്ളതെല്ലാം കണ്ടുകൊള്ളണമെന്നില്ല, അള്ളാഹുവോടെ ഉണ്ടെങ്കിൽ കാണൂലെന്ന് വെച്ചു കഴിഞ്ഞാൽ മറുപടിയാണ് ഒറ്റടി. രണ്ടാമത്തെ ചോദ്യത്തിന് മറുപടി, ഇബ്ലീസ് നരകത്തിലോ സ്വർഗത്തിലോ അതല്ലേ? എന്നിട്ട് ഉസ്താദ് ചോദിച്ചു, ഞാൻ ഇപ്പൊ എന്നെ സൃഷ്ടിച്ചു എന്തോണോ ചോദിച്ചു. ഉസ്താദിനെ സൃഷ്ടിച്ച മണ്ണുകൊണ്ട്, അന്നയോ എന്നെയും മണ്ണുകൊണ്ട്, മണ്ണുകൊണ്ട് സൃഷ്ടിച്ച ഞാൻ മണ്ണുകൊണ്ട് സൃഷ്ടിച്ച വരനടിച്ച പേർക്ക് വേദന ആയോ? ആ വേദനായി. എന്നാ പിന്നെ ഇബ്ലീസിനെ സൂക്ഷിക്കുമ്പോ വേദനാവോ? ജീവേദാറാകണ്ട, അള്ള സൂക്ഷിച്ചോളൂ. രണ്ടാമത്തെ ചോദ്യത്തിന് മറുപടി. മൂന്നാമത് ചോദിച്ചിട്ട് വരുന്നേ വരെ ഇങ്ങനത്തെ ഒരു അടി കിട്ടുമെന്ന് ഇവർ പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ. ഇല്ല, എന്നാ അങ്ങനെ പ്രതീക്ഷിക്കാതെ വരുന്നതിനാണ് ഈ കലാ കലാ എന്ന് പറയണത്, മനസ്സിലാക്കിക്കോ എന്ന് പറഞ്ഞ് മൂന്ന് ചോദ്യത്തിന് മറുപടി അവന്റെ ഈമാൻ അടി ഉറച്ചു പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ പല ആളുകൾക്കും പല സംശയം ഉണ്ടാവും. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ആഖിറത്തിൽ സംശയിക്കാൻ പാടില്ല. ആഖിറത്തിൽ നമ്മുടെ കൽബിൽ വരുന്ന സംശയം അത് പിശാചിന്റെ ഭാഗത്ത് നിന്നുള്ള ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുന്നിലൂടെ പിശാച് വരുമെന്ന് പറഞ്ഞാൽ പരലോകത്തിലുള്ള സംശയമാണ്, ആഖിറലോകത്തെ ജീവിതത്തിനെ സംബന്ധിച്ചുള്ള സംശയമാണ്. ആ സംശയം ഒരിക്കലും ഒരു മുഅ്മിനായ മനുഷ്യൻ ഉണ്ടാകരുത്. അങ്ങനത്തെ സംശയം കൽബിൽ വരുന്നുണ്ടോ, അവൻ മനസ്സിലാക്കണം എന്റെ പിന്നാലെ പിശാചുണ്ട്. ആ സംശയം ഒരിക്കലും ഉണ്ടായിക്കൂടാ. മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ പഠിപ്പിക്കുന്നു, പിന്നിലൂടെ പിശാച് വരുമെന്ന് പറഞ്ഞാൽ ദുനിയാവിൽ അവനിക്ക് താല്പര്യമുണ്ടാക്കി കൊടുക്കലാടി. എത്ര ദുനിയാവ് കിട്ടിയാലും മതി വരാത്ത അവസ്ഥ. കോടിക്കണക്കിന് ആസ്തിയുള്ളവന്റെ ചിന്ത ഇനി ഇതിനും ഒന്നുകൂടെ പെരുപ്പിക്കാൻ പറ്റുമോ എന്ന ചിന്തയാണ്. എല്ലാ സ്ഥലത്തും ബിസിനസ് ഉണ്ട്, സൗദിയിലുണ്ട്, ഖത്തറിലുണ്ട്, വിദേശ രാഷ്ട്രങ്ങളിലൊക്കെയും അവനക്ക് ബിസിനസ് ഉണ്ട്. അതൊക്കെ ഉള്ള അവന്റെ ചിന്ത, ഇനി അതൊക്കെ പൊളിഞ്ഞു പോയാൽ ഇവിടെ ആസ്തി വേണ്ടേ, അതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കണം. ഇവിടെയൊക്കെ ഉള്ളവന്റെ ചിന്ത അവനിക്ക് ടൗണിൽ ഏതെങ്കിലും ടൗണിൽ വേറെ കച്ചവടം ഇല്ലാത്തുണ്ടെങ്കിൽ അവിടെ ഉണ്ടാക്കാനുള്ള ചിന്ത. ഇങ്ങനെ ദുനിയാവ് എത്ര കിട്ടിയാലും മതി വരാത്ത ചിന്ത, അതാണ് പിശാച് പിന്നിലൂടെ വരുമെന്ന് പറഞ്ഞാൽ എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് തങ്ങൾ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ പറഞ്ഞല്ലോ പിശാച് വലിയ ശത്രുവാണെന്ന്, അതേ ദുനിയാവ് വലിയ ശത്രുവാണെന്ന്. ആ ദുനിയാവിനോട് അമിതമായ മോഹം നമുക്കുണ്ടാകാൻ പാടില്ല. എന്നാൽ ദുനിയാവ് വേണം. അള്ളാഹിന്റെ ഹബീബ് ദുനിയാവിന് ദുആ ചെയ്യാൻ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്, അള്ളാഹുവേ ഞങ്ങൾക്ക് ദുനിയാവ് നിറയ നൽകണം. ദുനിയാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ദുനിയാവ് വേണ്ട എന്നല്ല, ഇവിടെ നമുക്ക് ജീവിക്കണമെങ്കിലും സമ്പത്ത് വേണം. നമ്മുടെ മഹീഷത്ത് നല്ല പോലെ മുന്നോട്ട് പോകാൻ നമുക്ക് സമ്പത്ത് വേണം. അള്ളാഹു ആരുടെ മുന്നിലും കൈ നീട്ടാതെ മരണം വരെ ഇജ്ജത്തോടെ ജീവിക്കാനുള്ള സാമ്പത്തിക ശേഷി നമുക്ക് നൽകി. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദാരിദ്ര്യം നൽകി അള്ളാഹു നമ്മെ പരീക്ഷിക്കാതിരിക്കുമാറാകട്ടെ. അള്ളാഹുവിനെ മറക്കുന്ന സമ്പത്തും അള്ളാഹു നമുക്ക് നൽകാതിരിക്കട്ടെ. അപ്പൊ ദുനിയാവ് വേണം, തീരെ വേണ്ട എന്നല്ല. അപ്പൊ ആ ദുനിയാവിന് വേണ്ടി മാത്രം ജീവിക്കരുത്. എത്ര ദുനിയാവ് കിട്ടിയാലും മതി വരാത്ത അവസ്ഥയുണ്ടാകരുത്. അങ്ങനത്തെ ചിന്തയുണ്ടാകുന്നത് പിശാചിന്റെ ഭാഗത്തു നിന്നുള്ള ചിന്തയാണ്. കിട്ടിയാലും മതി വരാത്ത ചിന്ത, എപ്പോഴും ദുനിയാവ് ദുനിയാവ് എന്ന ചിന്ത, അതൊരിക്കലും നമുക്ക് ഉണ്ടാകരുത്. ദുനിയാവ് ഉള്ളത് ആഹാരത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം, നല്ല കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തണം, ഉള്ളതിനനുസരിച്ച് കൊടുക്കണം. അങ്ങനെ കൊടുക്കുന്നവരായി നമ്മൾ മാറണം. ദുനിയാവിന് വേണ്ടി മാത്രം ജീവിക്കരുത്. എന്ത് കേട്ടാലും ദുനിയാവ് ദുനിയാവ്, എപ്പോഴും സമ്പത്ത് സമ്പത്ത്, ആ ഒരു ചിന്തയോടുകൂടെ ജീവിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. ചില ആളുകൾക്ക് എന്ത് കേട്ടാലും, മഹശറ കേട്ടാലും നരകം കേട്ടാലും ഒരുക്കും ഒരു പ്രശ്നമുണ്ടാവും. ഒരു വളരെ സമ്പത്തായിരിക്കും വലിയത്. ഉസ്താദ് ഇങ്ങനെ വാഴ്ന്നു പറയുമ്പോ മഹശറയെ സംബന്ധിച്ച് ഇങ്ങനെ വാഴ്ന്നു പറഞ്ഞ ആളുകളൊക്കെ ആ മഹശറിന്റെ ചൂടും ഒരു ചാണ് ഉയരത്തിൽ കത്തിച്ചൊരുക്കുന്ന സൂര്യന്റെ ഗൗരവവും അതൊക്കെ ഇങ്ങനെ വാഴ്ന്നു പറഞ്ഞപ്പോ ആളുകളൊക്കെ ഇങ്ങനെ സങ്കടപ്പെട്ട് കരഞ്ഞ് ആകെ വേജാറായിരിക്കുന്ന സമയത്ത് ഒരാളുടെ ഇങ്ങനെ ചിരിക്കണം.
മൂപ്പരോട് ചോദിച്ചു എളുപ്പം അങ്ങനെ ചിരിക്കണം, എല്ലാവരും മഹ്ശറിന്റെ ഗൗരവം ഓർത്തിരിക്കും, ഒരാളിങ്ങനെ ചിരിച്ച് മൂപ്പരോട് ചോദിച്ചു. മൂപ്പര് പറഞ്ഞു, എനിക്ക് ഈ നാരങ്ങ വെള്ളം മത്തക്ക വെള്ളമൊക്കെ വിൽക്കണ കച്ചവടം, അത് അവിടെ എല്ലാം ചെലവാകുന്ന പോലെ വെച്ചിട്ടാണ് ഞാൻ ചിരിച്ചു. അപ്പൊ മൂപ്പര്ക്ക് അപ്പോഴും ദുനിയാവിന്റെ ചിന്ത എന്നതുപോലെ നമ്മുടെ കൽബൊക്കെ കടുത്ത് കറുത്തു പോയി. നമുക്ക് മഹ്ശറ കേട്ടാലും മീസാൻ കേട്ടാലും അങ്ങനത്തെ വിഷയങ്ങളൊന്നും കേട്ടാൽ ഒരു വേജാറുമില്ലാത്ത അവസ്ഥയാണ് നമുക്ക്. അള്ളാഹു നമ്മുടെ കൽബ് നന്നാക്കി തരുമാറാകട്ടെ. ആഖിറം വിജയിക്കുന്ന രൂപത്തിലുള്ള വിശ്വാസം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ പഠിപ്പിക്കുന്നു, പിശാജ് പിന്നിലൂടെ വരുമെന്ന് പറഞ്ഞാൽ, ആ പിശാജ് പിന്നിലൂടെ വരുമെന്ന് പറഞ്ഞാൽ ദുനിയാവിനോടുള്ള താല്പര്യം അവന്റെ കൽബിൽ ഇട്ടുകൊടുക്കുമെന്നാണ്. വലഭാഗത്തിലൂടെ പിശാജ് വരുമെന്ന് പറഞ്ഞാൽ ദീനീ കാര്യത്തിൽ അവർക്ക് ആശങ്ക ഉണ്ടാക്കി കൊടുക്കലാണ്, യഥാർത്ഥമായ ഇസ്ലാമിൽ ആശങ്കകൾ ഇട്ടുകൊടുക്കലാണ്, സംശയങ്ങൾ ഇട്ടുകൊടുക്കലാണ്. മാത്രമല്ല ഇടത് ഭാഗത്തിലൂടെ പിശാജ് വരുമെന്ന് പറഞ്ഞാൽ അവന്റെ കൽബിലേക്ക് തിന്മ നല്ലതായി തോന്നിപ്പിച്ചു കൊടുക്കലാണ്. എത്ര തിന്മ ചെയ്താലും അവനിക്കൊരു തിന്മയായി തോന്നുന്നില്ല, അപ്പോഴും അവനിക്കൊരു രസമാണ്. തിന്മ എത്ര ചെയ്താലും അവനിക്കതൊരു വേദാറില്ല, അവനിക്കതൊരു പ്രശ്നമല്ലാത്ത അവസ്ഥ. ആ അവസ്ഥയാണ് പിശാജ് പിന്നിലൂടെ വരുമെന്ന് പറഞ്ഞാൽ. അപ്പൊ മനുഷ്യന്റെ പിന്നാലെ പിശാജുണ്ട്, അവന്റെ മുന്നിൽ പിശാജുണ്ട്, അവന്റെ വലത് ഭാഗത്തുണ്ട്, അവന്റെ ഇടത് ഭാഗത്തുണ്ട്. ഇങ്ങനെ പല ഭാഗത്തിലൂടെ വരുന്ന പിശാജ് മനുഷ്യന്റെ കൽബിലേക്ക് തോന്നിപ്പിച്ചു തരുന്ന ഈ ഒരു തോന്നലുകൾ, അത് നമ്മുടെ കൽബുകളിലുണ്ടോ എങ്കിൽ നമ്മുടെ കൂടെ പിശാജുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് ആ പിശാജിനോട് നമ്മുടെ പ്രതിരോധം തീർക്കണം. മഹാന്മാര് പിശാജിനെ കണ്ടറിഞ്ഞുകൊണ്ട് അവർക്കെതിരെ പ്രതിരോധം തീർത്തവരാണ്. ബഹുമാനപ്പെട്ട ശക്തിയെ അള്ളാഹു എന്ന് പറയുമ്പോ, എല്ലാ പ്രഭാത സമയത്തും പിശാജ് എന്റെ നാല് ഭാഗത്തിലൂടെയും എന്റെ അടുത്ത് വരും. മുന്നിലൂടെ വന്നുകൊണ്ട് എന്നോട് പറയും, പിശാജ് മുന്നിലൂടെ വന്നുകൊണ്ട് എന്നോട് പറയും, ലാ തഖഫ് ഓ ശക്കീം, നീ ഒരിക്കലും പേടിക്കണ്ട, ഇന്നല്ലാഹു ഗഫൂറു റഹീം, അല്ലാഹു പുറത്തു വരുന്നവനാണ്, അല്ലാഹു കരുണാവാരിധിയാണ്. അതുകൊണ്ട് ശക്കീഖേ നീ ഒരിക്കലും പേടിക്കണ്ട എന്ന ചിന്ത എന്റെ കൽബിലേക്ക് ഇട്ടുതന്നുകൊണ്ട് പ്രഭാത സമയത്ത് എന്റെ അടുത്ത് എന്നും എന്റെ മുന്നിലൂടെ പിശാജ് വരും. അപ്പോൾ ഞാൻ പിശാജിനെ പ്രതിരോധിക്കും. സൂറത്തു ത്വഹയിലെ 82-ാമത്തെ ആയത്ത് ഓതിക്കൊണ്ട് ഞാൻ പിശാജിനെ പ്രതിരോധിക്കും. വഇന്നീ ഗഫാറുൽ ലിമൻ താബ വആമന വഅമില സാലിഹ ثم اهتدى അള്ളാഹു സുബ്ഹാനഹു വതആല ഗഫ്ഫാറാണ്. അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നവർക്ക്, സ്വാലിഹായ അമൽ ചെയ്യുന്നവർക്ക്, അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹ് പുറത്തു കൊടുക്കും. അതല്ലാതെ തെറ്റുകളൊക്കെ വിനീന ചെയ്യുക, എന്നിട്ട് റബ്ബ് പുറത്തു വരുമെന്ന് വിശ്വസിച്ച് വീണ്ടും വീണ്ടും തെറ്റുകളിലായി മുഴുകുക, അങ്ങനത്തെ ആളുകൾക്കല്ല അള്ളാഹ് പുറത്തു കൊടുക്കുന്നത്. അള്ളാഹു പുറത്തു കൊടുക്കുന്നത് ആത്മാർത്ഥമായി തൗബ ചെയ്ത് അവന്റെ തെറ്റിൽ നിന്നൊക്കെ മാറി നിന്നോ ഹിദായത്തിന്റെ വെളിച്ചവും കൽബിൽ കിട്ടണമെന്ന് പ്രതീക്ഷിച്ച് നല്ലവരായി ജീവിക്കാൻ ശ്രമിക്കുന്ന സ്വാലിഹീങ്ങൾക്കാണ് എന്ന് ബഹുമാനപ്പെട്ട ശഖീഖ് റളിയല്ലാഹു അൻഹു അർത്ഥം വരുന്ന ആയത്തോടെ പിശാജിനെ പ്രതിരോധിക്കും. മഹാനബറുകൾ പറയുന്നു, എന്റെ പിന്നിലൂടെ പിശാജ് വരും, എന്നിട്ട് എന്റെ അടുത്ത് വന്നുകൊണ്ട് എന്റെ മക്കൾ ദാരിദ്ര്യത്തിൽ അകപ്പെടുന്നതിനെ സംബന്ധിച്ച് എന്റെ അടുത്ത് വന്നുകൊണ്ട് പിശാജ് എന്നോട് ഇങ്ങനെ പറയും. ആ സമയത്ത് ഞാൻ സൂറത്തുൽ ഹൂദിലെ ഈ ലോകത്തിൽ അല്ലാഹു ഭക്ഷണം കൊടുക്കാതെ ഒരു ജീവിയും തന്നെ ഇല്ല. അല്ലാഹുവാണ് സർവർക്കും ഭക്ഷണം കൊടുക്കുന്നത്. ഭക്ഷണത്തിന്റെ ഹജനാവ് റബ്ബിന്റെ കയ്യിലാണ്. ആ ആയത്തോടിക്കൊണ്ട് ഞാനതിനെ പ്രതിരോധിക്കും. എന്റെ വലത് ഭാഗത്തിലൂടെ പിശാജ് വരും. എന്നിട്ട് സൂറത്തുൽ ഖസസിലെ വല്ലാഖിബത്തുൽ മുത്തഖീ
അവസാന വിജയം മുത്തഖീങ്ങൾക്കാണ് എന്നർത്ഥം വരുന്ന ആയത്തോടും അത് ഓതിക്കൊണ്ട് എന്നെ വഴിപിഴപ്പിക്കും. ആ സമയത്ത് ഞാൻ ആ പിശാചനെ പ്രതിരോധിക്കും. എന്റെ അടുത്ത് വന്നുകൊണ്ട് പിശാചനെ പ്രതിരോധ എന്റെ അടുത്ത് വന്ന പിശാചനെ എന്റെ ഇടതുഭാഗത്തിലൂടെ വന്നുകൊണ്ട് എന്റെ വികാരം ഉത്തേജിപ്പിക്കുമ്പോൾ എന്റെ വികാരത്തിന് ചൂട് പിടിപ്പിക്കുമ്പോൾ ുംങ്ങളുടെയും അവരുടെ വികാരത്തിന്റെയും ഇടയിൽ അള്ളാഹു മറയിട്ടിരിക്കുന്നു എന്നായത്തോരിക്കൊണ്ട് ഞാൻ പിശാചനെ പ്രതിരോധിക്കും എന്ന് ബഹുമാനപ്പെട്ട ശക്തിയും. അപ്പൊ മഹാന്മാരുടെ അടുത്ത് പിശാച് വന്നാൽ ആ പിശാചിനെ പ്രതിരോധിക്കാനുള്ള മിസൈലുകൾ അവരുടെ കയ്യിലുണ്ട്, ആ പിശാചിനെ പ്രതിരോധിക്കാനുള്ള ആയുധങ്ങൾ അവരുടെ കയ്യിലുണ്ട്. നമ്മുടെ കയ്യിൽ ഇമാൻ കുറവാണ്. പിശാചാകുന്ന ശത്രുവിന്റെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാനുള്ള ആയുധം നമ്മിലില്ല. എന്നാൽ ഈ നാല് ഭാഗത്തിലൂടെയും പിശാച് വന്നുകൊണ്ട് മനുഷ്യനെ വേട്ട ാണെന്ന് പറഞ്ഞപ്പോ മനുഷ്യരോട് അലിവ് തോന്നിയ മലക്കുകൾ അള്ളാഹുവിനോട് ചോദിക്കുന്നു, അല്ലാ നാല് ഭാഗത്തിലൂടെയും പിശാച് വന്നുകൊണ്ട് നിന്റെ മനുഷ്യ വിഭാഗത്തെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ അധർമ്മത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ വേണ്ടാത്തരത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ വേണ്ടാത്ത വിശ്വാസങ്ങൾ കൽബുകളിലേക്ക് ഇട്ടുകൊടുക്കുമ്പോൾ എങ്ങനെയാണ് മനുഷ്യർക്ക് രക്ഷപ്പെടാൻ കഴിയുക എന്ന് അല്ലാഹുവിനോട് മലക്കുകൾ ചോദിക്കുമ്പോൾ റബ്ബിന്റെ മറുപടി, ഓ മലക്കുകളെ, അവർക്ക് രണ്ട് ഭാഗങ്ങൾ കൂടെ ബാക്കിയുണ്ട്. രണ്ട് ഭാഗങ്ങൾ അവർക്ക് ബാക്കിയുണ്ട്. ഒന്ന് മുകൾ ഭാഗമാണ്, മറ്റൊന്ന് താഴ്ഭാഗമാണ്. താഴ്മയോടുകൂടെ അള്ളാഹുവിനോട് ദുആ ചെയ്ത് കരമുയർത്തിയാൽ, എന്നിട്ട് അള്ളാഹുവിനോട് മേൽപോട്ട് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വതആല പിശാചിൽ നിന്നവരെ രക്ഷപ്പെടുത്തും. അതേപോലെ ഭക്തിയോടുകൂടെ നെറ്റിത്തടം വെച്ച് അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് മടങ്ങിയാൽ ആ പിശാചിൽ നിന്ന് അള്ളാഹു അവരെ രക്ഷപ്പെടുത്തും എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ മഹാ ായ മലായികത്തുൽ കിറാമിനോട് പറഞ്ഞെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങള്, പിശാചാകുന്ന ശത്രുവിൽ നിന്ന് അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തണമെങ്കിൽ അതിനുള്ള ചില മാർഗങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ആ മാർഗങ്ങൾ അനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ നമ്മുടെ വിശ്വാസത്തിന്റെ കനമനുസരിച്ച് നമ്മുടെ ഇഖ്ലാസ് അനുസരിച്ച് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ഏത് മനുഷ്യനും പിശാച് വന്നുകൊണ്ട് അവരിൽ സ്വാധീനം ചെലുത്താൻ ശ്രമിക്കും. ഒരു ചെറിയ കുട്ടി പ്രസവിക്കപ്പെട്ട ഉടനെ തന്നെ പിശാചിൽ ഇഷ്ടമായി വന്നുകൊണ്ട് അവന്റെ മെമ്പറാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുമെന്ന് അബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒരു കുട്ടി ജനിച്ചു വീണ ഉടനെ പിശാച് അവിടെത്തും. പിശാച് അവിടെത്തിയിട്ട് ഈ പിശാചിന്റെ ലിസ്റ്റിൽ ഈ കുട്ടിയെ പെടുത്താൻ വേണ്ടി വരും. ഉടനെ തന്നെ ആ പിശാചിനെ ആട്ടി ഓടിക്കാനുള്ള ഏറ്റവും വലിയ AK-47 ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ പഠിപ്പിച്ചു. പ്രസവിക്കപ്പെട്ട ഉടനെ തന്നെ കുട്ടിയുടെ വലത് ചെവിയിൽ വാങ്ങും, ഇടത് ചെവിയിൽ ഇഖാമത്ത് കൊടുക്കണം. പിശാചിനെ ആട്ടി ഓടിക്കാനുള്ള ഏറ്റവും വലിയ മരുന്നതാണ്. അല്ലാഹു നബി പഠിപ്പിച്ചില്ല, പിശാച് ഓടും വാങ്ങ് കേട്ടാൽ, അഞ്ച് വക്ത നിസ്കാരത്തിൽ വാങ്ങ് കേട്ടാൽ പിശാച് ഓടുമെന്ന് നബിയായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പൊ ഒരു കുട്ടി ജനിച്ച ആ കുട്ടിയെ പിശാചിൽ പ്രതിരോധിക്കാനുള്ള ഏറ്റവും വലിയ മരുന്നാണ് വാങ്ങും ഇഖാമത്തും കൊടുക്കൽ. പ്രസവിക്കപ്പെട്ട ഉടനെ കുട്ടിയുടെ വലത് ചെവിയിൽ വാങ്ങും, ഇടത് ചെവിയിൽ ഇഖാമത്തും കൊടുക്കണം. അത് കുട്ടി ആണായാലും പെണ്ണായാലും കൊടുക്കണം. ചില ആളുകൾ ചോദിക്കാറുണ്ട്, പെൺകുട്ടിയായാലും ഇഖാമത്ത് മാത്രം പോരെ?
പെണ്ണുങ്ങൾക്ക് ഇഖാമത്ത് മാത്രമല്ല നിസ്കരിക്കുമ്പോഴാണ്, കുട്ടിയാണായാലും പെണ്ണായാലും ബാങ്കു ഇഖാമത്തും കൊടുക്കണം. അത് ഏതെങ്കിലും ഒരു മുസ്ലിമായ മനുഷ്യൻ വേഗം ഉപയോഗിക്കണം, അത് വേഗം പ്രവർത്തിക്കണം. നമ്മൾ സാധാരണ പ്രസവങ്ങളൊക്കെ ഹോസ്പിറ്റലുകളിലായതുകൊണ്ട് കുട്ടിയെ കിട്ടാനും പണിയാണ്. കുട്ടി ആദ്യം ബാങ്കു കേൾക്കുന്നൊക്കെ കുറെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാടുകളിലൊക്കെ ഒരുപാട് മുസീബത്ത്, ഒരുപാട് വിദേഹത്തുകാരൊക്കെ. കാരണം വിദേഹത്തിലേക്ക്, പിശാചിലേക്ക് പിശാജ് ആളുകളെ കൂട്ടല്ലേ. അതാണ് ഇപ്പൊ വഹാബികൾ പറഞ്ഞത്, ബാങ്കു ഇഖാമത്തും അങ്ങനെ കുട്ടിയുടെ വലതുചെവിയിലും ഇടതുചെവിയിലും കൊടുക്കണം എന്നുള്ള അങ്ങനത്തെ ആ അതീതൊക്കെ ലൈഫായിക്കണം. അങ്ങനെ ലൈഫായി വല്ലാണ് സ്വഹീഹൊക്കെ. ഇങ്ങനെ കാലം മാറുന്നതിനനുസരിച്ച് ഓരോന്ന് മാറുമ്പോ സ്വഹീഹൊക്കെ ലൈഫാവുന്നാ പറഞ്ഞു. അങ്ങനെ അതൊക്കെ ലൈഫായിക്കണം ഇപ്പൊ മനസ്സിലായി. അതുകൊണ്ട് അത് ഓലെ പ്രസ്ഥാനത്തിലേക്ക് പിശാജിന്റേക്ക് ആളെ ചേർക്കണമെങ്കിൽ ബാങ്കു ഇഖാമത്തോടെ കൊടുക്കരുതല്ലോ. അങ്ങനെയാണ് ഇപ്പൊ വിദേഹത്തുകാർ പറയുന്നത്. അങ്ങനത്തെ അതീതൊന്നുമില്ല, അതൊക്കെ ലൈഫാണ്, അതൊന്നുമില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഇന്നിപ്പോ അവരെത്തി. ഞാൻ അതിലേക്ക് കടക്കുകയില്ല. ഞാൻ മനസ്സിലായി, നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഒരു കുട്ടി ജനിച്ചാൽ ഉടനെ തന്നെ നമ്മൾ ആ കുട്ടിയുടെ ബാങ്കു ഇഖാമത്തും കൊടുക്കുന്ന വിഷയം വേഗം ശ്രദ്ധിക്കണം. പ്രസവവാർഡെന്നൊക്കെ കുട്ടിയെ കിട്ടുമ്പോ തന്നെ നേരം വൈകും. അങ്ങനെ കുട്ടിയെ വാങ്ങാൻ വേണ്ടി വാതിലിനടുത്ത് ഇങ്ങനെ വെല്ലുമ്മ കാത്തിക്കുക. അങ്ങനെ വെല്ലുമാന്റെ കൈക്ക് നൈസ് ഇങ്ങനെ കുട്ടിനെ കൊടുക്കുമ്പോ തന്നെ കുട്ടിനെ മാറോടണിച്ചിട്ട് കള്ളാ എന്റെ മാൻ എത്ര വേദനിപ്പിച്ചടാ, ഇത് ആദ്യം തന്നെ ചോദിക്കണത്. പിന്നെ ആ കുട്ടി ഭാവിയിൽ പെരുങ്കള്ളനാവൂലേ. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, കുട്ടികൾ നന്നാകണമെങ്കിൽ കുട്ടികൾ ആദ്യം കേൾക്കുന്നത് നന്നാകണം. കുട്ടിക്ക് ആത്മീയമായ ഭക്ഷണം ആദ്യം അള്ളാന്റെ പേര് കേൾപ്പിക്കണം. ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോ വീടുകളിൽ നിന്നൊക്കെ പ്രസവമാകുമ്പോ നമ്മൾ വേഗത ചെയ്യും. പിന്നെ ഹോസ്പിറ്റലുകളിൽ മറ്റുമൊക്കെ ആകുമ്പോ നമ്മുടെ ഈമാനിന്റെ കുറവ് കൊണ്ടും മറ്റുമൊക്കെ നമ്മളൊക്കെ ഹോസ്പിറ്റലുമായി ആശ്രയിക്കുന്നവരാ. പിന്നെ ഹോസ്പിറ്റലിൽ പോയാലേ പ്രസവം നടക്കൂന്ന് മനസ്സിലാക്കിയ ചില പെണ്ണുകളുണ്ട്. അങ്ങനത്തെ ആളുകളായി നമ്മളാകരുത്. നമ്മൾ പുരുഷന്മാരെങ്കിലും കുറച്ച് ധൈര്യമുള്ളവരാകണം. ഹോസ്പിറ്റലിൽ പോണ രോഗം ഉണ്ടാവുമ്പോ ചികിത്സിക്കണം. ചില പെണ്ണുകൾ മനസ്സിലാക്കി പ്രസവം എന്ന് പറഞ്ഞാൽ അത് രോഗമാണ്. അങ്ങനെ മനസ്സിലാക്കിയിട്ട് മുടങ്ങാതെ ഈ ഡോക്ടർ പറഞ്ഞ ഡേറ്റ് തെറ്റാതെ ഓരോ മാസവും ഇനി ഏത് ഡേറ്റിലാതെ ഡോക്ടർ കുറിച്ച് കൊടുക്കുന്ന അതേ ഡേറ്റിൽ മുടങ്ങാതെ പോയി അതൊക്കെ ഒരു വർക്കത്ത് പോലെ ചെയ്യുന്ന ചില പെണ്ണുങ്ങളുണ്ട്. അങ്ങനൊന്നും നമ്മളാകരുത്. നമ്മളൊക്കെ കുറച്ചൊന്ന് ബോധവാന്മാരായി ഇതിലൊക്കെ നമ്മൾ ഒന്ന് അതിലൊക്കെ ബോധവാന്മാരായി നമ്മൾ ഈമാൻ കുറച്ച് ഈമാൻ ഉറപ്പിച്ചുകൊണ്ട് അതിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ നാടുകളിലൊക്കെ മുമ്പ് പ്രസവിച്ച ഒരുപാട് ഉമ്മമാരില്ലേ, എല്ലാവരും വീട്ടിൽ നിന്നാ പ്രസവിച്ച്. ഇപ്പൊ ഒക്കെ ഹോസ്പിറ്റലിൽ നിന്നായി. വീട്ടിൽ നിന്ന് പ്രസവിച്ചു എന്നിപ്പോ കേട്ടാൽ വലിയൊരു അത്ഭുത. ഏതെങ്കിലും പെണ്ണ് ഞാൻ പ്രസവിച്ചോളെ വീട്ടിൽ നിന്ന് ധൈര്യത്തിൽ നിന്ന അയൽവക്കത്തെ പെണ്ണുങ്ങൾ എല്ലാവരും കൂടി കൂടിയിട്ട് ആ പെണ്ണിന്റെ ഫുള്ള് ധൈര്യം ചോർത്തു. പിന്നെ ചിലപ്പോ ധൈര്യം ഇല്ലാതെ ആ പെണ്ണായിട്ട് പ്രസവിച്ചു പോകും. ആ അവസ്ഥയിലേക്കായി മാറുകയാണ് ഇപ്പോ. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഈ ഹോസ്പിറ്റലിൽ പോകണം രോഗത്തിന് ചികിത്സനാക്കുക വേണ്ടത് തന്നെ. പിന്നെ ഇങ്ങനെ കൊണ്ടുപോയി അപ്പൊ ഡോക്ടർ പറയും കുട്ടി ഇതൊന്ന് സ്കാനിങ് ചെയ്യണം. അങ്ങനെ സ്കാനിങ് എടുത്ത് അങ്ങനെ കുട്ടി അങ്ങനെയാണ് കിടക്കണത്, ഇങ്ങനെയാണ് കിടക്കണത്, കുട്ടി കൗന്നാണ്, മരുന്നാണ്, ട്രൗസർ ഇടാതെയാണ്, ഇതൊക്കെ പറയുമ്പോ ഇതിലൊക്കെ ആകെ പേടിച്ച് ബേജാറായി. പിന്നെ ശരിക്കും പ്രസവിക്കാൻ കഴിഞ്ഞ കുട്ടി പെണ്ണുങ്ങളല്ല പിന്നെ ഓപ്പറേഷൻ വേണ്ടി. ഇപ്പൊ പ്രസവങ്ങളല്ല, അപ്പൊ പേറല്ല കീറലാണ് ഫുള്ള് നടന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മുടെ സഹോദരിമാർക്ക് ഭാര്യമാർക്കൊക്കെ സുഖപ്രസവം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ തങ്ങളവറുകളുടെ ഈ കുത്തുബിയത്ത് മജ്ലിസ് കൊണ്ട് ഒരുപാട് ഭർത്താക്കന്മാരുടെ ഭാര്യമാർക്ക് മക്കളുണ്ടായ അനുഭവങ്ങൾ അതിലേക്ക് ഈ മജ്ലിസിലേക്ക് അങ്ങനത്തെ മുറാദ് വെച്ചുകൊണ്ട് വന്ന ഒരുപാട് മുമ്പിനീങ്ങൾ അള്ളാഹുവേ, മഹാനായ സയ്യിദവറുകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ കുത്തുബിയത്തിന്റെ ഫലം ഒരുപാട് നീ കാണിച്ചു കൊടുക്കണം റഹ്മാനെ. ഒരുപാട് മുമ്പിനീങ്ങൾക്ക് വൗഫുള്ള ആലമിന്റെ കറാമത്ത് സയ്യിദവറുകളുടെ ഈ പ്രാർത്ഥനയിലൂടെ ഈ മജ്ലിസിലൂടെ നീ കാണിച്ചു കൊടുക്കണം റഹ്മാനെ. ഞങ്ങളുടെ ഈ മജ്ലിസ് ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാക്കണം റഹ്മാനെ. പിശാചിനെ ചെറുത്തു തോൽപ്പിക്കാനുള്ള മരുന്നാക്കി ഞങ്ങളുടെ ഈ മഹത്തായ മജ്ലിസ് മാറ്റി ഞങ്ങളെയൊക്കെ നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അപ്പൊ പ്രസവിക്കപ്പെട്ട കുട്ടിക്ക് ബാങ്കും ഇഖാമത്തും കൊടുത്താൽ ആ കുട്ടിയിൽ പിന്നെ പിശാജ് വരൂല. അങ്ങനെ നാം ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചതാണ്, പ്രസവിക്കപ്പെട്ട കുട്ടിയുടെ അടുത്ത് പിശാജ് വന്നുകൊണ്ട് ആ പിശാജിന്റെ ലിസ്റ്റിൽ ചേർത്താൻ ശ്രമിക്കും. അവിടെ ബാങ്കും ഇഖാമത്തും കൊടുത്തുകൊണ്ട് പ്രതിരോധിക്കണം. മാത്രമല്ല മരണസമയത്തും പിശാജ് വരും, ദാഹം ഔത്തത് കൂട്ടിയിടും, ഇബ്ലീസ് കൂതിനെ കാട്ടിയിടും, നേരം ലഴീനവനാട്ടുവാൻപതി റിങ്ങളാൽ തുണറപ്പനാ ലാ ഇലാഹ. നമ്മൾ ഈ ലോകത്തോട് വിട പറയുന്ന സമയം നമ്മുടെ ഈമാൻ കളങ്കപ്പെടുത്താനും ഈമാൻ റാഞ്ചിയെടുക്കാനും വേണ്ടി. നമ്മുടെ ഏറ്റവും വലിയ ശത്രു അപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും. കൂസയുമായി വന്നുകൊണ്ട് വെള്ളം തന്നുകൊണ്ട് അവന്റെ പാർട്ടിയിൽ പെടുത്താനുള്ള ശ്രമം നടത്തുമ്പോൾ എൻ
എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, അപ്പ നമുക്ക് രക്ഷപ്പെടാൻ കഴിയണം. അതാണ് ഏറ്റവും വലിയ രക്ഷ. മരിക്കുന്ന സമയത്ത് ഈമാനോടെ രക്ഷപ്പെടണം. ആക്രിബത്ത് നന്നായി മരിക്കാൻ കഴിയണം. നമ്മുടെ അന്ത്യമൊന്ന് നന്നായി കിട്ടണം. അതിനു വേണ്ടി എപ്പോഴും നമ്മൾ ദുആ ചെയ്യണം. അല്ലാഹു നമ്മുടെ അന്ത്യം നന്നാക്കി തരട്ടെ. പല വലിയ വലിയ പണ്ഡിതന്മാരുടെ അടുത്ത്, മല പോലെയുള്ള പണ്ഡിതന്മാരുടെ അടുത്ത്, ലോകത്ത് വിജ്ഞാനത്തിന്റെ പ്രഭ പരത്താൻ വേണ്ടി ദർസ് നടത്തിയ, കിതാബുകൾ രചിച്ച വലിയ വലിയ പണ്ഡിത വരേണ്യന്മാരുടെ അടുത്ത് പോലും അവരുടെ വഫാത്തിന്റെ സമയത്ത് പിശാച് വന്നില്ലേ തൗഹീദിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമം നടത്തിയില്ലേ? ബഹുമാനപ്പെട്ട കുർത്തുബി റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയാൻ നിൽക്കുന്ന സമയത്ത് ശിഷ്യന്മാര് വന്നുകൊണ്ട് കലിമ ചൊല്ലിക്കൊടുക്കുന്നു. ഉസ്താദ് കലിമ ചൊല്ലുന്നില്ല. ഉസ്താദ് പറയുന്നു, ലാ അഖൂലു ഹക്കദാ, ലാ അഖൂലു ഹക്കദാ. കലിമ ചൊല്ലിക്കൊടുത്തപ്പോ ഉസ്താദിന്റെ മറുപടി, ഞാനത് പറയൂല, ഞാനത് പറയൂല. ശിഷ്യന്മാരാകെ വിഷമിച്ചു പോയി. ഈ ഉസ്താദ് കലിമ ചൊല്ലാതെ മരണപ്പെടുകയോ? ഇത്രയും കാലം നമുക്ക് അറിവ് പഠിപ്പിച്ചു തന്ന നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ ഗുരുവര്യൻ ലോകത്തോട് വട പറയുന്നത് കലിമ ചൊല്ലാതെയോ? ചൊല്ലാതെയും അല്ലാതെ ഞാൻ പറയൂല എന്ന് പറഞ്ഞുകൊണ്ടാണോ? ശിഷ്യന്മാരുടെ സങ്കടത്തിനതിരില്ല. വീണ്ടും വീണ്ടും ചൊല്ലിക്കൊടുക്കുന്നു. ഉസ്താദിന്റെ മറുപടി പടയത് തന്നെ. അവസാനം ഉസ്താദ് കണ്ട് ജിമ്പിക്കിടക്കുന്നു. ഉസ്താദ് അങ്ങ് കണ്ണു തുറന്നപ്പോ ശിഷ്യന്മാര് സങ്കട കണ്ണീരിലാണ്. ഉസ്താദ് ചോദിക്കുന്നു, എന്തിനാ മക്കളെ കരയുന്നത്? ഉസ്താദ് എങ്ങനെയാണ് കരയാതിരിക്കുക? കലിമ ചൊല്ലിത്തരുമ്പോ നിങ്ങൾ അത് ചൊല്ലൂല എന്നാണല്ലോ പറയുന്നത്. ശിഷ്യന്മാരോട് ഉസ്താദിന്റെ മറുപടി, മക്കളെ നിങ്ങൾ പേടിക്കണ്ട, ഞാൻ പറയുന്നത് നിങ്ങളോടല്ല, എന്റെ ഈ അന്ത്യസമയത്ത് എന്റെ ഈമാം പിഴപ്പിക്കാൻ വേണ്ടി ഇബിലീസിന്റെ അടുത്ത് വന്നുകൊണ്ട് ഓ കുർത്തുബി റബ്ബ് രണ്ടെണ്ണമുണ്ടെന്ന് പറഞ്ഞോ, ഇലാഹ് രണ്ടെണ്ണമുണ്ടെന്ന് പറഞ്ഞോ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുദൈവ വിശ്വാസത്തിലേക്ക് എന്നെ ക്ഷണിക്കുകയാണ് മക്കളെ. അവനോടാണ് ഞാൻ പറയുന്നത്, ലാ അഖൂലു ഹക്കദാ, ഞാനത് പറയൂല, ഞാനത് പറയൂല. ഇബിലീസിനോട് ആ സമയത്ത് പോലും യുദ്ധം ചെയ്തുകൊണ്ട് മരണത്തിന്റെ വെപ്രാളത്തിൽ കിടക്കുമ്പോ, ഈ ലോകത്തിൽ നിന്ന് അന്ത്യശ്വാസം വലിക്കുമ്പോ, ആ സമയത്ത് ഈമാൻ തട്ടിയെടുക്കാൻ വരുന്ന ഇബിലീസുൽ ലഈനിന്റെ മുന്നിൽ പ്രതിരോധത്തിന്റെ മതിൽ കെട്ട് തീർത്ത ബഹുമാനപ്പെട്ട കുർത്തുബി ഇമാൻ, ആ മാനവരുടെ സമീപത്ത് പോലും ഇബിലീസ് വന്നുകൊണ്ട് അവന്റെ ശ്രമം നടത്തിയെങ്കിൽ, സാധുക്കളായ നമ്മുടെ അടുത്തവൻ വരുമ്പോ നമുക്ക് രക്ഷപ്പെടാൻ വല്ലതുമുണ്ടോ? ഗൗസുല്ലാലമിനെ കൊണ്ട് അല്ലാഹു നമ്മെ ശക്തിപ്പെടുത്തട്ടെ. പതിരീങ്ങളെ കൊണ്ട് മരണസമയത്ത് നമ്മുടെ ഈമാനിന് അല്ലാഹു ശക്തി പകരട്ടെ. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് നമ്മുടെ ഈമാൻ സംരക്ഷിക്കാൻ നമുക്ക് ഏറ്റവും വലിയ മാർഗം മഹാന്മാരിലേക്ക് മടങ്ങലാണ്. പിശാചിൽ നിന്ന് രക്ഷപ്പെടണം നമ്മൾ. പിശാചിൽ നിന്നുള്ള രക്ഷയ്ക്ക് ചില മാർഗങ്ങൾ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ മുഴുവനും പിശാചിനിക്കെതിരെയുള്ള പ്രതിരോധത്തിന്റെ മുന്നിലുള്ള പരിചയാണ്. എന്നാൽ ആ ഖുർആനിൽ നിന്ന് തന്നെ ചില ഭാഗങ്ങൾ പിശാചിനിക്കെതിരെയുള്ള ഏറ്റവും വലിയ പ്രതിരോധ മരുന്നാണ്, ഏറ്റവും വലിയ പ്രതിരോധ കുത്തിവെപ്പാണ്. സൂറത്തുൽ ബഖറ, സൂറത്തു ഖുർആനു ശരീഫിലെ ഏറ്റവും വലിയ സൂറത്താണ് സൂറത്തുൽ ബഖറ. നമുക്കറിയാം, വിശുദ്ധമായ ഖുർആന് രണ്ടാമത്തെ അധ്യായമാണ്. ഫാത്തിഹ സൂറത്ത് കഴിഞ്ഞാണുള്ള സൂറത്താണ് സൂറത്തുൽ ബഖറ. ആ സൂറത്തുൽ ബഖറ 286 ആയത്തുള്ള സൂറത്തുൽ ബഖറ. ഈ സൂറത്ത് പാരായണം ചെയ്താൽ അവനിക്ക് പിശാചിന്റെ ശല്യമുണ്ടാവുകയില്ലെന്ന് ഹബീബായ മുഹമ്മദുർ റസൂൽ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു, സൂറത്തുൽ ബഖറ പാരായണം ചെയ്യണം. സൂറത്തുൽ ബഖറ നമ്മൾ ഓതണം. ഖുർആനിലെ ഒരുപാട് മഹത്വമുള്ള സൂറത്തുകളിൽ ഏറ്റവും വലിയ സൂറത്താണ് സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറ ഈ പിശാചിനെതിരെയുള്ള പ്രതിരോധമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ വീടുകൾ നിങ്ങൾ ഖബർസ്ഥാൻ പോലെയാക്കരുത്, നിങ്ങളുടെ വീടുകൾ നിങ്ങൾ ഖബർസ്ഥാൻ പോലെയാക്കരുത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, നിങ്ങൾ സൂറത്ത് ഖുർആൻ ഓതുന്ന വീടുകളാക്കി നിങ്ങളുടെ വീട് മാറ്റണം. ഖബർസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഖബർസ്ഥാനിൽ നമ്മൾ പോയി സിയാറത്ത് ചെയ്യും, അവിടെ ഒത്ത് നടക്കും. പൊതുവെ ഖബർസ്ഥാൻ ആളൊഴിഞ്ഞ സ്ഥലമാണ്. എന്നതുപോലെ നിങ്ങൾ ഈ വീടുകൾ ഖുർആൻ ഇല്ലാത്ത വീടുകളാക്കരുത്, നിങ്ങളുടെ വീടുകൾ നിങ്ങൾ ഖബർസ്ഥാൻ പോലെയാക്കരുത്. നിശ്ചയം സൂറത്തുൽ ബഖറ ഒരു വീട്ടിൽ ഓതിയാൽ ആ വീട്ടിൽ നിന്ന് ുമായി ഓടി വിളിക്കുമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട ഇബ്നു അറബ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, സൂറത്തുൽ ബഖറ പതിവാക്കുന്നത് ഐശ്വര്യമാണ്, അത് ഉപേക്ഷിക്കുന്നത് കൊടും ഖേദവുമാണ്. അതുകൊണ്ട് സൂറത്തുൽ ബഖറ നമ്മൾ പതിവാക്കണം. അധർമ്മകാരികൾക്കല്ലാതെ സൂറത്തുൽ ബഖറ ഓതി തീർക്കാൻ കഴിയില്ല. സൂറത്തുൽ ബക്കറ നമ്മൾ ഓതണം. സൂറത്തുൽ ബക്കറ ഓതിയത് ഏതെങ്കിലും റമദാൻ വരുമ്പോ ഖത്തം തീർക്കാൻ വേണ്ടി നമ്മളൊന്ന് എടുത്തു നോക്കും. രണ്ടു മൂന്ന് നോമ്പ് അങ്ങോട്ട് കഴിയുമ്പോ പിന്നെ നമ്മളെ ഖത്തം കണക്കന്നെ നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഖത്തമുകൾ തീർക്കണം, ഖുർആൻ ഓതണം, എപ്പോഴും ഖുർആനുമായി ബന്ധപ്പെടണം. എന്നും ഒരു പേജെങ്കിലും ഖുർആൻ നമ്മൾ ഓതണം. അങ്ങനെയെങ്കിലും ഒരു ഖത്തം നമ്മൾ തീർക്കണം. മഹാരഥന്മാരായ ആളുകളൊക്കെ ദിവസവും ഖുർആൻ ഓതുക. ഖുർആൻ ഒരു ദിവസം കൊണ്ട് തന്നെ എത്രയോ ഖത്തം തീർത്ത മഹാന്മാർ, അത് അവരുടെ കറാമത്തും അവർക്ക് അല്ലാഹു കൊടുത്ത കഴിവുമാണ്. നമുക്ക് അങ്ങനത്തെ കഴിവൊന്നുമില്ലെങ്കിൽ ഒരു വർഷത്തിലൊരിക്കലെങ്കിലും നമ്മൾ ഖുർആൻ ഖത്തം തീർക്കണ്ടേ? 40 ദിവസത്തിൽ ഒരിക്കൽ ഖുർആൻ ഖത്തം തീർത്തില്ലെങ്കിൽ അവൻ ഖുർആനുമായുള്ള ബന്ധം നിത്യജിച്ചവനെന്നാണ് ആണെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുമ്പോ എനിക്കും നിങ്ങൾക്കുമൊക്കെ ഈ ഖുർആനുമായുള്ള ബന്ധം എവിടെയാണ്? അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം. സൂറത്തുൽ ബഖറ ഓതണമെങ്കിൽ ഖത്തം തീർക്കുമ്പോ രണ്ടാമത്തെ സൂറത്താണ് സൂറത്തുൽ ബഖറ. അത് ചിലപ്പോ പകുതി ഓതി വെച്ചിട്ടുണ്ടാവും നമ്മൾ കഴിഞ്ഞ റമദാനിൽ, പിന്നെ ബാക്കി ഓതിയിട്ടുണ്ടാവൂല. നമ്മൾ ചിന്തിക്കണം ഖുർആനുമായുള്ള ബന്ധം. പിശാചിനെ ചെറുത്തു തോൽപ്പിക്കാനുള്ള ഏറ്റവും വലിയ മരുന്നാണ് ഖുർആൻ, അതിൽപ്പെട്ട സൂറത്തുൽ ബഖറ. അതുകൊണ്ട് നമ്മൾ പതിവാക്കണം. എല്ലാം കൂടെ ഒറ്റ ഇരിപ്പിൽ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഇടക്കിടക്ക് ഓതിക്കൊണ്ടെങ്കിലും ഖുർആനുമായുള്ള ബന്ധം ഈ സൂറത്തുകൾ ഓതിക്കൊണ്ട് നമ്മളത് തീർക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു നമുക്ക് ധാരാളം ഖുർആൻ പാരായണം ചെയ്യാനുള്ള കഴിവും മനസ്സും അതിനുള്ള തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ അബീബ് പിടിപ്പിക്കുന്നു, ഒരു വീട്ടിൽ സൂറത്തുൽ ബഖറ പാരായണം ചെയ്താൽ 3 ദിവസം ആ വീട്ടിൽ ധിക്കാരിയായ പിശാചിനിക്ക് പ്രവേശനം നിഷേധിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അപ്പൊ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഖുർആൻ പിശാചിനിക്കെതിരെയുള്ള ഏറ്റവും വലിയ ഒരു പ്രതിരോധമാണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു പ്രതിരോധമാണ് ആയത്തുൽ കുർസി. പിശാചിനെ ചെറുത്ത് തോൽപ്പിക്കാനുള്ള വലിയൊരു മരുന്നാണ്. അത് അറിയാത്തവർ ഈ സദസ്സിൽ ആരുമില്ല. എല്ലാവർക്കും ആയത്തുൽ കുർസി അറിയാം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് തുടങ്ങുന്ന ആയത്തുൽ കുർസി അതേ നമുക്കറിയാം. സയ്യിദുൽ കലാം ഖുർആനാണ്, സയ്യിദുൽ ഖുർആൻ അൽ ബഖറ സൂറത്താണ്. എന്നാൽ സയ്യിദുൽ ബഖറ അത് ആയത്തുൽ കുർസിയാണ്. കലാമുകളുടെ നേതാവ് ഖുർആനാണ്, ഖുർആനിന്റെ നേതാവ് അൽ ബഖറയാണ്, അൽ ബഖറയുടെ നേതാവ് ആയത്തുൽ കുർസിയാണ്. ആയത്തുൽ കുർസി വലിയ ഫലമുള്ളവരായത്താണ്. നമുക്ക് മനസ്സിലാക്കണം ആയത്തുൽ കുർസിന്റെ പവർ. വലിയ പുണ്യമുള്ള ആയത്താണ്, പിശാചിനെ പിടിച്ച് കെട്ടാൻ പറ്റുന്ന ആയത്താണ് ആയത്തുൽ കുർസി. നമ്മുടെ ശരീരത്തിൽ പിശാചി കയറിക്കൂടിയിട്ട് നമ്മെ അധർമ്മങ്ങളിലേക്ക്, അഥമ വിചാര വികാരങ്ങളിലേക്ക്, വേണ്ടാത്തരങ്ങളിലേക്ക്, ദുർവിചാരങ്ങളിലേക്ക് പിശാചി നമ്മെ കൊണ്ടുപോകുമ്പോ ആ പിശാചിനെ പ്രതിരോധിക്കുക.
ഇരിക്കാൻ പിശാചിനെ പിടിച്ച് ആണിവെക്കാൻ ഏറ്റവും വലിയ മരുന്നാണ് ആയത്തുൽ കുർസിയെ. ആയത്തുൽ കുർസിയെ അൽ ബഖറ സൂറത്തിലെ നേതാവാണ്, ആ ആയത്തുകളുടെ മുഴുവനും നേതാവാണ് ആയത്തുൽ കുർസിയെ. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു, നിസ്കാര ശേഷം ഒരാൾ ഒരു ആയത്തുൽ കുർസിയെ ഓതിയാൽ അടുത്ത നിസ്കാരം വരെ അവന് അല്ലാഹുവിന്റെ പ്രൊട്ടക്ഷനിലാണ്, അല്ലാഹുവിന്റെ ദിമ്മത്തിലാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരു നിസ്കാരം കഴിഞ്ഞ അടുത്ത നിസ്കാരം വരെ അല്ലാഹു അവനക്ക് പ്രത്യേകമായ സെക്യൂരിറ്റി ഏർപ്പെടുത്തുമെന്ന് പുന്നാര നബി മുഹമ്മദുർ റസൂലുള്ളാഹി. ആയത്തുൽ കുർസി നിസ്കാര ശേഷം നമ്മൾ പാരായണം ചെയ്യണം. നമ്മൾ നിസ്കാര ശേഷം ആയത്തുൽ കുർസി ഓതണം. നമുക്ക് ആയത്തുൽ കുർസി ദിക്റും സലാത്തും ഒന്നിനും നേരില്ലാത്തൊരവസ്ഥയാണ് പലപ്പോഴും നമുക്കുള്ളത്. നമ്മൾ സുന്നികളാണ്, നമ്മൾ അതൊക്കെ വിശ്വസിക്കുന്നവരാണ്, ചെയ്യുന്നവരാണ്, പറയുന്നവരാണ്. നമ്മളൊക്കെ വേണമെന്ന വിശ്വാസം കൊണ്ടെങ്കിലും അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. വേണ്ടാന്ന് പറയുന്ന ഒരു വേറുണ്ട്, അല്ലാഹു അവരുടെ കിണിവലുകളിൽ നമുക്കാക്കുമാറാകട്ടെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ആയത്തുൽ കുർസി വലിയ ഒരു മരുന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പിശാചിനെ പ്രതിരോധിക്കാൻ നമുക്ക് വെച്ചു തന്നിട്ടുള്ള വലിയ ഒരു മരുന്നാണ് ആയത്തുൽ കുർസിയെ. ആ ആയത്തുൽ കുർസിയെ നിസ്കാര ശേഷം നമ്മൾ ഓതണം. എന്നാൽ അടുത്ത നിസ്കാരം വരെ നമുക്ക് കാവലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ പഠിപ്പിക്കുന്നു. അതേപോലെ കിടക്കാൻ വേണ്ടി വിരിപ്പിലേക്ക് ചെല്ലുമ്പോ ഒരാൾ ആയത്തുൽ കുർസി ഓതിയാൽ അവനിക്ക് സുബ്ഹി വരെ അല്ലാഹുവിന്റെ കാവലുണ്ട്, മലക്കുകളുടെ കാവൽ അവനിക്കുണ്ടെന്ന് പുന്നാര നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ഉറങ്ങാൻ കിടക്കുമ്പോ നമ്മൾ ആയത്തുൽ കുർസി ഓതി കിടക്കണം. നമുക്കൊക്കെ ആയത്തുൽ കുർസി അറിയാം, പക്ഷേ നമ്മളിൽ ആരൊക്കെയാണ് ആയത്തുൽ കുർസി ഓതി കിടക്കാറുള്ളത് നമ്മൾ ചിന്തിക്കണം. ആയത്തുൽ കുർസി നമുക്കൊക്കെ അറിയാം, എത്ര പേര് ആയത്തുൽ കുർസി ഓതി കിടക്കാറുണ്ട്? കിടക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ മനസ്സിനോട് ചോദിക്കണം, നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് ആയത്തുൽ കുർസി ഓതി, ആയത്തുൽ കുർസി ഓതിക്കൊണ്ട് നമ്മൾ കിടന്നുറങ്ങണം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല മലക്കുകളെ നമുക്ക് കാവൽ നിർത്തുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. നമുക്ക് ആയത്തുൽ കുർസി ഓതാനും നേരല്ല, ഒന്നിനും നേരല്ല. നമ്മൾ ഭക്ഷണം കഴിച്ച് വേഗം അല്ലാഹു ഇല്ലല്ല അറ്റക്കെടുത്ത പിന്നെ നമുക്കൊന്നുമില്ല, ഒരു ബോധമില്ല, ഈ രൂപത്തിലാണ് നമ്മളെ കിടത്തം. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഉറങ്ങുന്നതിന് മുമ്പ് ആയത്തുൽ കുർസി നമ്മൾ ഓതിക്കൊണ്ട് കിടക്കണം. അത് പിശാചിൽ നിന്നുള്ള രക്ഷാ കവചമാണ്, വലിയ ഫലമുള്ള ആയത്താണ് ആയത്തുൽ കുർസി. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ഒരു സംഭവം ആരാധന്മാർ ഓർമ്മപ്പെടുത്തിയത് കിതാബുൽ ഖവാഇദിൽ കാണാ, കഅബ് ഗോത്രത്തിൽപ്പെട്ടവരാൾ അദ്ദേഹം പറഞ്ഞ ഒരു സംഭവമാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഖുതൈബ ാണ് അതേ കഅബ് ഗോത്രത്തിൽപ്പെട്ടവരാൾ അദ്ദേഹത്തിന്റെ ജോലി ഈത്തപ്പഴ വിൽപ്പനയാണ്. ഈത്തപ്പഴം തലയിൽ ചുമന്നുകൊണ്ടുപോയി അത് വിൽപ്പന നടത്തിക്കൊണ്ട് ഉപജീവനം നടത്തുന്നവരാൾ. അദ്ദേഹം അങ്ങനെ പതിവ് പോലെ ഈത്തപ്പഴവും കൊണ്ടങ്ങനെ പോവുകയാണ്. അങ്ങനെ പോയി അദ്ദേഹം ബസ്രയിലെത്തി. ഈത്തപ്പഴം വിൽപ്പനക്ക് വേണ്ടി അവിടെ എത്തിയപ്പോ രാത്രി സമയമാ, രാത്രി ഉൾമുറ്റിപ്പോയി, അദ്ദേഹത്തിന് നാട്ടിലേക്ക് പോകാൻ കഴിയില്ല. അന്നവിടെ തങ്ങാമെന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ അല്പ ദിവസം അവിടെ താമസിച്ച് കച്ചവടം ചെയ്യാമെന്ന് മനസ്സിലാക്കി അദ്ദേഹം അദ്ദേഹത്തിന് താമസിക്കാൻ ഒരു വീട് തികയുകയാണ്, ഒരു വീട് അന്വേഷിക്കുകയാണ്. അങ്ങനെ നടന്ന് നടന്ന് പോകുമ്പോ അദ്ദേഹം ഒരു വീട് കണ്ടു. ആ വീട് കണ്ടു, അതിന്റെ സമീപത്ത് ചെന്നപ്പോ അദ്ദേഹത്തിന് മനസ്സിലായി അതൊരാൾ താമസമില്ലാത്ത വീടാണ്, ആൾപാർപ്പില്ലാത്ത വീടാണ്, മാറാല കെട്ടിക്കിടക്കുന്ന വീടാണ്, ആൾ താമസമില്ലാത്ത, ആൾ പെരുമാറ്റമില്ലാത്ത വീടാണ്. അതിനെ സംബന്ധിച്ച് അവിടെയുള്ള ആളുകളോട് ചോദിച്ചു, അവര് പറഞ്ഞു അതിനാളുകൾ താമസിക്കാത്ത വീടാണ്. അദ്ദേഹം ആളുകളോട് ചോദിച്ച് ഈ വീട്ടിൽ എനിക്കൊരു ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസം താമസിക്കാൻ പറ്റുമോ? ആളുകളുടെ മുഴുവനും മറുപടി, ഒരിക്കലും ആ വീട്ടിൽ നിങ്ങൾ താമസിക്കണ്ട,
അവിടെ ഒരു ധിക്കാരിയായ ജിന്നുണ്ട്, അല്ലെങ്കിൽ ജനങ്ങളെ ആക്രമിക്കുന്ന എന്തോ ഒരു പൈശാചികതയുണ്ട്. ആ വീട്ടിൽ ഒരിക്കലും നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് ഈ പാവപ്പെട്ട മനുഷ്യനോട് ആളുകളൊക്കെയും മറുപടി പറയുമ്പോ ആ മനുഷ്യൻ അവിടെ വെച്ചുകൊണ്ട് അവരോട് ചോദിക്കുന്നു, അതൊക്കെ പോകട്ടെ, ഈ വീടിന്റെ ഉടമയാരാണ്? ഈ വീടിന്റെ ഉടമയെ എനിക്കൊന്ന് പരിചയപ്പെടുത്തി തരുമോ? ആ മനുഷ്യൻ വീടിന്റെ ഉടമയെ തേടി നടന്നു, വീടിന്റെ ഉടമയെ കണ്ടു, അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ അല്പ ദിവസം താമസിക്കാൻ അനുവദിക്കുമോ? എനിക്ക് സമ്മതമാണ്, പക്ഷേ ആ വീട്ടിൽ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല. പലരും അവിടെ ജീവിച്ചിട്ട് അവർക്കൊന്നും ആ വീട്ടിൽ താമസിക്കാൻ കഴിയാതെ അവര് പേടിച്ചോടിപ്പോയതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ തങ്ങാൻ കഴിയില്ല. എനിക്ക് പ്രയാസമില്ല, എനിക്ക് എതിർപ്പൊന്നുമില്ല, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ താമസിക്കാം. അങ്ങനെ ആ മനുഷ്യൻ ആ വീട്ടിൽ താമസിക്കാൻ തീരുമാനിച്ചു. ആ വീട്ടിൽ ചെന്ന് അവിടെയൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കി, എല്ലാ എട്ടുകാരി വലകളും മാറാലകളും ഒക്കെ നീക്കി അന്ന് രാത്രി ആ വീട്ടിലങ്ങ് തങ്ങുകയാണ്. രാത്രി സമയമായി, ആ മനുഷ്യന് കിടന്നുറങ്ങി. പെട്ടെന്നതാ ആ മനുഷ്യനങ്ങ് നെട്ടി ഉണരുന്നു, രാത്രി സമയമാണ്, സഹായത്തിന് കൂടെ ആരുമില്ല. ഈ മനുഷ്യനങ്ങ് നെട്ടി ഉണർന്നു നോക്കുമ്പോ ഈ മനുഷ്യന്റെ മുന്നിലതാ കറുത്തിരുണ്ട ഒരു രൂപം, വല്ലാതെ ഭീതിജനകമായ രൂപത്തിൽ, ആകപ്പാടെ പേടിപ്പെടുത്തുന്ന രൂപത്തിലൊരു രൂപം, ആ കണ്ണിൽ നിന്ന് തീജ്വാലകൾ പുറത്തു വരുന്ന രൂപത്തിൽ, ഒരു ഞെട്ടിപ്പിക്കുന്ന രൂപമാണ് മുന്നിലുള്ളത്. ഈ മനുഷ്യനാകെ പേടിച്ചുപോയി, ആകെ പേടിച്ചുപോയെങ്കിലും ധൈര്യം സംഭരിച്ചുകൊണ്ട് അവിടെ വെച്ചുകൊണ്ട് ഒരൊറ്റ ആയത്താണ് അല്ലാഹു ലാ ഇലാഹ ഇല്ലഹുൽ ഹയ്യുൽ ഖയ്യൂം എന്ന് തുടങ്ങിയ ആയത്തുൽ കുർസിയെ ഈ മനുഷ്യനങ്ങ് തുടങ്ങിയപ്പോ ആ രൂപവും അങ്ങനെ തുടങ്ങുന്നു. ആയത്തുൽ കുർസിയെ ഈ മനുഷ്യനെ കളിയാക്കുന്ന രൂപത്തിലാണ് ആ രൂപം ആയത്തുൽ കുർസി ഓതുന്നത്. അങ്ങനെ ഓതി 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 എന്ന ആയത്തുൽ കുർസിയിന്റെ അവസാന ഭാഗമെത്തിയപ്പോ ആ രൂപത്തിന്റെ നാവടങ്ങിപ്പോയി, അതിനത് ചൊല്ലാൻ കഴിഞ്ഞില്ല. ഈ രംഗം ഈ മനുഷ്യനങ്ങ് കണ്ടപ്പോ ഈ മനുഷ്യൻ ആവർത്തിച്ചോദുന്നു, എന്നങ്ങ് ഓതിത്തിരേണ്ട താമസം ആ പൈശാചിക രൂപം ഒരു ഘോര ശബ്ദത്തോടുകൂടെ അവിടെ നിന്നങ്ങ് അപ്രത്യക്ഷമായി. നേരം പുലർന്നപ്പോ ആ വീട്ടിൽ ഒരു ചാമ്പലായ രൂപം കാണുന്നു, ഒരു കരിഞ്ഞു കിടക്കുന്ന ഒരു കത്തിക്കറി കത്തിക്കരിഞ്ഞു കിടക്കുന്ന ചാമ്പല് കണ്ടു. ആ മനുഷ്യരൊരു അശരീരയും കേൾക്കുന്നു. ആ പൈശാചിക ശല്യമുള്ള ആ ശല്യമുള്ള ജിന്നിനെ നീ കൊലപ്പെടുത്തിയല്ലേ എന്നൊരു അശരീരി കേട്ടപ്പോ ആ മനുഷ്യൻ ചോദിക്കുന്നു, ഞാൻ എങ്ങനെയാണ് നിന്നെ കൊലപ്പെടുത്തിയത്? ഉടനെ തന്നെ തിരിച്ച ശരീരി, നിങ്ങൾ ചൊല്ലിയ ആയത്തുൽ കുർസിയുടെ മൂർച്ഛ അത് ആ ജീവിയുടെ എല്ലാ ശക്തികളെയും കെടുത്തി, ആ ശക്തി എന്നേക്കുമായി ചത്തൊടുങ്ങി ചാമ്പലായി പോയി എന്ന ശരീരിയാണ് ഈ മനുഷ്യനിക്ക് കേൾക്കാൻ സാധിച്ചത്. അന്ന് വരെ ആ വീട്ടിൽ ശല്യക്കാരനായിരുന്ന പിശാചിനെ പ്രതിരോധിക്കുകയും അതിനെ എന്നേക്കുമായി കൊല ചെയ്യുകയും ചെയ്തത് ആയത്തുൽ കുർസിയിന്റെ ശക്തിയാണെങ്കിൽ അതാണ് ആയത്തുൽ കുർസി പിശാചിനെ ചടുക്കാനുള്ള ഏറ്റവും വലിയ മരുന്നാണ്.
ഞാൻ അവസാനിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ നമ്മുടെ കുത്തുബിയത്തിന്റെ നേതൃത്വത്തിലും മറ്റും വന്നു. അല്ലാഹു ദീർഘായുസ്സുള്ള ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. ദീർഘകാലം നമുക്ക് നേതൃത്വം നൽകാനുള്ള ആയിരാരോഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ തൗഫീഖുകളും അല്ലാഹു നൽകുമാറാകട്ടെ. ഒരുപാട് ഫലങ്ങൾ ഈ മജ്ലിസിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സയ്യിദവറുകളുടെ ബർക്കത്ത് കൊണ്ട് ഖൗഫുല്ലാഹിന്റെ ബർക്കത്ത് കൊണ്ട് നമുക്ക് കാണിച്ചു തരുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആയത്തുൽ കുർസി പതിവാക്കി ഉറങ്ങുമ്പോഴും സംസ്കാരത്തിന് ശേഷവും ഒക്കെ നമ്മൾ അത് പതിവാക്കി അങ്ങനെയുള്ള പിശാചിനെ തടുക്കാനുള്ള ചെറിയ ചെറിയ മരുന്നുകൾ അത് വലിയ ഫലം ചെയ്യുന്നതാണ് നമ്മൾ മനസ്സിലാക്കി. ആ കാര്യത്തിലൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി. അർഹമുർ റഹീമീനായ റബ്ബ് നമുക്ക് നല്ലവനായി ജീവിച്ച് ഈമാനോടും മരിച്ച് സ്വാലിഹ്യങ്ങളോടൊന്നിച്ച് സ്വർഗത്തിൽ കടക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് നിങ്ങളൊക്കെ പ്രത്യേകം ദുആ ചെയ്യണമെന്ന് അറിയിച്ച്